السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد، فأوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله مولانا العظيم. من لم يرحم صغيرنا ولم يوقر كبيرنا فليس منا. وصدق رسوله الكريم. والنراية ബഹുമാനപ്പെട്ട അൽഹാജി ഹസ്സൻ സഖാഫി പൂക്കോട്ടവറുകളെ, ബഹുമാനപ്പെട്ട ഹാജി കാളാവ് സൈദലവി മുസ്ലിയാർ അവറുകളെ, മറ്റിവിടെ ഇവിടത്തെ ഹസീബ് അവറുകളെ, ഈ സദസ്സിൽ പങ്കെടുത്ത കാരണവന്മാരെ, മഹൽ വ്യക്തികളെ, ഇസ്വൈസിൻ്റെയും എസ് കെ എസ് എസ് എഫിൻ്റെയും പ്രവർത്തകരായ സഹോദരന്മാരെ, മറ്റ് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ, ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുക്കാൻ തൗഫീഖ് തന്ന റബ്ബുൽ ഇസ്സത്തിനെ ആദ്യമായി ഞാൻ തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇന്ന് കളമൊരുക്ക സംഘാടകരെയും പ്രവർത്തകരെയും സഹായികളെയും ഞാൻ അഭിനന്ദിക്കുകയും അല്ലാഹു തആല രണ്ട് വീട്ടിലും അവർക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ തങ്ങൾ അവരുടെ പേരിൽ അറിയപ്പെടുന്ന നഗറിലാണ് നാം നിലകൊള്ളുന്നത്. ഒരുപാട് കാലം സമസ്തയുടെ സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ച മഹൽ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ തങ്ങൾ അവർ. മഹാനവറുകൾക്കുള്ള സമസ്തയുടെ 70th വാർഷികത്തിൽ മഹാനവറുകൾ പറഞ്ഞൊരു വാക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും തേട്ടി വരികയാണ്. അതായത്, പുത്തനാശയക്കാരെയും സുന്നത്തിയമായത്തിൻ്റെ എതിരാളികളെയും നന്നായി ആ പ്രസംഗത്തിൽ എതിർത്ത്, അങ്ങനെ അവസാനിക്കും. അവസാനത്തെ അത് യോഗമാണത് എന്ന് ഉപരി മനസ്സിലാക്കി, ഞങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ സമസ്തയുടെ വലിയ വലിയ യോഗങ്ങൾക്കൊക്കെ ഉദ്ഘാടന പ്രസംഗം നടത്താറാണ് ഉപരി സാധാരണ ചെയ്യാറ്. അങ്ങനെ അവസാനം 70th വാർഷികത്തിൽ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിൻ്റെ ശേഷം പറയുകയുണ്ടായി, ഈ ഏർപ്പാട് തമ്പുരാനെ ഇന്നലെയും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അതായത്, സുന്നത്തിയമായത്തിന് വേണ്ടിയുള്ള ഈ കഠിനാധ്വാനം വളരെ ചെറുപ്പത്തിൽ തുടങ്ങിയതാണ് തമ്പുരാനെ. അത് അതെല്ലാം ഒന്ന് സ്വീകരിച്ച് കിട്ടിയാലും എന്ന് പറഞ്ഞ് കരഞ്ഞ്. അപ്പൊ സുന്നത്തിയമായത്ത് നമ്മുടെ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തുമൊക്കെ നിലനിർത്താൻ വലിയ പങ്ക് വഹിച്ച മഹൽ വ്യക്തിയാണ് ശംസുലമ്മ തങ്ങളവറുകൾ. മഹാനവറുകൾക്കുള്ള ഖബർ ജീവിതം അല്ലാഹു തആല സന്തോഷകരമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ റബ്ബുൽ ഒരു തൗഫീഖ് നൽകട്ടെ. മഹാനവറുകൾക്കുള്ള വർക്കത്തുകൊണ്ട് നമ്മുടെ ഈ പരിപാടികളെല്ലാം അല്ലാഹു തആല വളരെയധികം വിജയിപ്പിച്ചു തരട്ടെ. ഇതിനെ സഹായിച്ച് ഒത്താശയെ ദേഹം കൊണ്ട് അധ്വാനിച്ച സകല ആളുകൾക്കും അവർക്കുള്ള ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം അല്ലാഹു തആല മഹാനവറുകൾക്കുള്ള വർക്കത്തുകൊണ്ട് സാധിപ്പിച്ചു കൊടുക്കട്ടെ. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്ത് സാധാരണ നല്ലൊരു വിത്ത് കുഴിച്ചിട്ടാൽ, ഉദാഹരണമായിട്ട് നല്ലൊരു മാങ്ങ അണ്ടി, മാങ്ങയുടെ അണ്ടി കുഴിച്ചിട്ടു, അതിന് വളം ചേർത്തി നന്നായിട്ട് ആ മാവ് വളർന്ന്, എന്നാൽ അതിൽ മാങ്ങ വളും വരുകൾ വരും ഉണ്ടാവും എന്നത്
സാധാരണ നമുക്ക് പരിചയമുള്ള കാര്യമാണ്. അഥവാ അതിൽ മാങ്ങ ഉണ്ടായില്ല എന്ന് വന്നാൽ പിന്നുള്ള തകരാറ്, ആ വിത്ത് ശരിയായിട്ടില്ല, അതല്ലെങ്കിൽ അതിനെ ചേർത്ത വളം ശരിയായിട്ടില്ല, അതുകൊണ്ടാണ് ആ മാവ് ശരിപ്പെടാത്തത് എന്ന് നമ്മൾ പറയും. എന്നതുപോലെ പരിശുദ്ധ ഖുർആനിൽ ഞാൻ ഓതി കേൾപ്പെട്ട ആയത്ത് ഇന്നല്ലദീന ആമനു, തീർച്ചയായും ഈമാനുള്ള പാർട്ടി, ശരിയായ മുഅ്മിനീങ്ങൾ, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ അവർ പ്രവർത്തിക്കുകയും ചെയ്തു, അങ്ങനത്തെവർ. അപ്പൊ ഈമാൻ എന്ന വിത്ത് ഹൃദയത്തിൽ ഊന്നി അത് മുളച്ചു പൊന്തി, സൽക്കർമ്മങ്ങളെ കൊണ്ട് അതിനെ വളം ചേർത്തി, എന്നാൽ ആ വിത്ത് വലുതായി വൃക്ഷമായി വളർന്ന് വലിയൊരു വൃക്ഷമായി അത് വളരും. എന്താണ് അതിൻ്റെ പഴം? ഈ ആയത്ത് പറഞ്ഞത് ഇന്നല്ലദീന ആമനു, തീർച്ചയായിട്ടും ഈമാനുള്ള ആളുകൾ, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ ചെയ്തവരും, സയജ്അലു ലഹുമുർ റഹ്മാനു ഉദ്ദ, അവരുടെ ഹൃദയത്തിൽ റഹ്മാനായ തമ്പുരാൻ അങ്ങേയറ്റത്തൊരു മഹബത്ത് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ ഈമാൻ തന്നെ വിത്ത് ഊന്നി ഹൃദയത്തിൽ അത് വളർന്ന് അതിന് സൽക്കർമ്മങ്ങളെ കൊണ്ട് വളം ചേർത്തി, എന്നാൽ വിത്ത് എന്നൊരു പഴയാണ് അതിനുണ്ടാകൽ എന്ന് മഹാനായന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. വിത്ത് എന്ന് പറഞ്ഞാൽ അവിടെ മഹാന്മാർ പറയണത് സയജ്അലു ലഹുമുർ റഹ്മാനു ഉദ്ദ, അങ്ങേ അറ്റത്തൊരു പ്രേമം, ആരോട്? ലില്ലാഹി ഒലി അഹ്ബാബി, അള്ളാഹനോടും മോന്റെ മഹബൂബീങ്ങൾ, ഔലിയാക്കന്മാർ, ശുഹദാക്കൾ, അംബിയാക്കൾ, ഇവരോടൊരു മഹബത്ത്, ശക്തിയ ഒരു മഹബത്ത് അവന്റെ ഹൃദയത്തിൽ വരും. ഇതാണ് അതിൻ്റെ പഴം. അപ്പൊ ശരിയായ ഈമാൻ അത് മുളച്ചു പൊന്തി ഹൃദയത്തിൽ, സൽക്കർമ്മങ്ങൾ അതിനങ്ങനെ ചെയ്തു കൊടുത്ത്, എന്നാൽ അത് വമ്പിച്ചൊരു വൃക്ഷമായി ഹൃദയത്തിൽ ഫലപ്പെടും. അതിൻ്റെ ആ വൃക്ഷത്തിൻ്റെ ഫലം ബുദ്ധ്. അള്ളാഹിന്റെ ആരിഫ്യങ്ങൾ, ഔലിയാക്കൻ, അമ്പിയാക്കൻ, അവരോടുള്ള വലിയ മഹബത്ത്, ഇതാണ് അതിനുണ്ടാകൽ. അങ്ങനെ ഒരുത്തനില്ല. ഔലിയാക്കന്മാരോടും അമ്പിയാക്കന്മാരോടും മഹാന്മാർക്ക് വെറുപ്പാണ്. അവന്റെ ആ ഈമാൻ എന്നുള്ള വിത്ത് ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് ആ മരത്തുമ്മൽ അത് കായ്ക്കാത്തത്. അതല്ലെങ്കിൽ ആ വളം ചേർത്തിയ സൽക്കർമ്മങ്ങൾ ശരിയായിട്ടില്ല. അതുകൊണ്ട് ആ വൃക്ഷം അതിന്റെ ഉദ്ദേശമായ ഫലം കായ്ച്ചു കൊടുത്തില്ല. അപ്പൊ മഹാന്മാരോട് ബഹുമാനിക്കൽ, അവരോട് ഹൃദയത്തിലുള്ള മുഹബത്ത്, അത് ഇവന്റെ ഈമാനും അമലും ശരിപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ തെളിവാണെന്ന് ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നു. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു ഉദ്ദ, അങ്ങനത്തെ മഹാന്മാരുമായിട്ടുള്ള മഹബത്ത്, ആ മഹബത്ത് വളരെയധികം നമ്മെ വിജയത്തിൽ എത്തിപ്പിക്കും. ഓരോട് കൂടെ തന്നെ സ്വർഗത്തിൽ കടക്കാൻ കഴിയും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അന്ത മഅമൻ അഹബബത്ത, ആരാ ജി ഇഷ്ടപ്പെട്ട, അവന്റെ ഒപ്പം എനിക്ക് സ്വർഗത്തിൽ പോകാം. ആ ഹദീസ് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഇത്ര എനിക്ക് സന്തോഷമുണ്ടായ ഒരു ഹദീസ് ഞാൻ മുമ്പ് കേട്ടിട്ടില്ല. തങ്ങൾക്ക് വളരെയധികം താമസിച്ച് ഞങ്ങൾ ഹാദിമായി നിന്ന് ഇൽമും ഹദീസും ഒക്കെ മനപ്പാടാക്കിയാണ് അനസ്. അനസ് പറയുന്നു, ഞാൻ കേട്ട ഹദീസുകളുടെ കൂട്ടത്തിൽ അന്തമഅമൻ അഹബബത്ത, ആരെ ഇഷ്ടപ്പെടുന്നത്, ആ ആളോട് കൂടെ എനിക്ക് സ്വർഗത്ത് കിടക്കാം. അവിടെ ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞു, ഒയില്ലം യഅമൽ ബി അഅമാലിഹിം, പങ്കുകൊടുക്കുന്നു, ഇപ്പോൾ ബാങ്ക് കൊടുത്ത് നല്ല സമയമാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്.
ബാങ്ക് ഇഖാമത്തിന്റെ ശേഷം, ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പുള്ള സമയം ദുആന് കൂടുതൽ ഉത്തരം കിട്ടുന്ന ടൈമാണെന്ന് ഹദീസ് ഷരീഫ് വന്നിട്ടുണ്ട്. ആരോഗ്യത്തിനാണ് ആ സമയത്ത് പ്രത്യേകം പ്രാർത്ഥന നടത്തേണ്ടതെന്നും മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അതായത് ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുത്തിട്ടില്ല, ആ ഇടസമയം വല്ലാത്ത സമയമാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കെല്ലാം അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. എല്ലാ രോഗങ്ങളെ തൊട്ടും അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മളെ കുടുംബത്തിലും നമ്മളെ കുട്ടികളിലും ഭാര്യമാരിലുള്ള സകല രോഗങ്ങളെ തൊട്ട് അല്ലാഹു തആല അവർക്ക് ശിഫ നൽകട്ടെ. ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ഡോക്ടർമാരൊക്കെ കൈജോയിച്ച രോഗങ്ങളെ തൊട്ട് നമ്മളെയും അവരെയും അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. പ്രത്യേകം ആഫിയത്തിന് സോക്കട് മാറാനൊക്കെ ബാങ്ക് ഇഖാമത്തിന്റെ ഇടയിൽ ദ്വാരക്കണമെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് നിങ്ങൾ പ്രാവർത്തികമാക്കണം. ബാങ്ക് കൊടുത്ത് അപ്പൊ സൈലന്റായി ബാങ്ക് കൊടുക്കുന്നതിന് ഉത്തരം ചെയ്ത് അങ്ങനെ അത് കഴിഞ്ഞതിന്റെ ശേഷം ഈ ദുആ, ഇത് വളരെ നല്ലതാണെന്ന് ഹദീസ് ഷെരീഫിൽ വന്നിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താനാണ് ഇപ്പൊ നമ്മളത് വരുന്നത്. ഏതായാലും മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന മധ്യേ ഒരു കാടൻ അറബി കയറി വന്ന്, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, അഹ്റാബി മലഭാഗത്ത് താമസിക്കുന്ന പരിഷ്കാരം കുറഞ്ഞ ആള് കയറി വന്ന് വെള്ളിയാഴ്ച ജുമാഅക്ക് മദീന പള്ളിയിൽ തങ്ങൾ ഖുതുബ ഓതുകയാണ്. ഖുതുബ ഓതുന്ന സമയത്ത് സംസാരവും മറ്റൊക്കെ ഒഴിവാക്കണമെന്ന് മൊത്തത്തിൽ എല്ലാവർക്കും അറിയും. ഈ അഹ്റാബിയായ ആള് ഇങ്ങനെ വിരലി ഇടക്കിടക്ക് വരും. പല ആളുകളും മലയിൽ താമസിക്കണോല് ഓല് വന്നാൽ സഹാബിമാർക്ക് ബാല്യ സന്തോഷമാണ്, വലിയ ആനന്ദമാണ്. കാരണം ഓല് ഒരു കൂസലില്ലാതെ പുണ്യ നബിയോട് വെട്ടി തുറന്നാണ് ചോദിക്കും. സിദ്ദീഖിന് ചോദിക്കാൻ ധൈര്യമില്ലാത്ത, അമർ റളിയല്ലാഹു ചോദിക്കാൻ മടിക്കണ, അതൊക്കെ അവർക്ക് മനസ്സിലാക്കേണ്ട ആഗ്രഹവുമാണ്. ചോദിച്ചാൽ വീഴ്ച അങ്ങനത്തെ യാതി ചോദ്യങ്ങളൊക്കെ ഇടുത്ത് ചാടുവല് വന്നു ചാടിയാൽ. മദീന പള്ളിയിൽ ഹുസുബ തങ്ങൾ ഓതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അഹ്റാബിൻ കയറുന്നു. അയാളൊറ്റ ചോദ്യം, യാ റസൂലല്ലാഹ് മതസാഹ, നബിയെ ഖിയാമന്നാലിന് ഡേറ്റ് ഒന്നും കിട്ടിയാൽ തിരക്കടില്ല, ഇതാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ സഹാബിമാരൊക്കെ പാടെ കയ്യോണ്ട് കുറെ താളം കാട്ടി, ഈ സൈലന്റാകും. ഹുസുബ കഴിഞ്ഞതിന് സംസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കപ്പെട്ട നമ്മള് ചോദിക്കാൻ എന്നൊക്കെ ഇപ്പോൾ അവർ പറഞ്ഞത്. ഇയാൾ ആണെന്നും ഫലവെക്കാതെ, യാ റസൂലല്ലാഹ് മതസാഹ, നബിയെ ഖിയാമന്നാലും ഡേറ്റ് ഒന്നും കിട്ടിയാൽ തിരക്കടില്ല ഇയാള്. അപ്പൊ സഹാബി പറഞ്ഞ മാതിരി തങ്ങൾ അന്ന് സൽ സ്വഭാവിയാണ് തങ്ങൾ. ഇയാളോട് മൊത്തം മര്യാദ പെരുമാറി. തങ്ങളാണ് ചോദിച്ചത് മാതാ ആയുധത്ത ലഹാ, ഖിയാമന്നാളിന്റെ ഡേറ്റ് മനസ്സിലാക്കുന്നിടത്തല്ല പ്രാധാന്യം, ഖിയാമന്നാൾ ഏതായാലും വരും, ഡേറ്റ് എങ്ങനെ ആയാലും ശരി, ഈ എന്താണ് അതിനെ ഒരുക്കിയത് എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാ ആയുധത്ത ലഹാ, എന്താ ചെയ്യുന്നത്, തയ്യാറാക്കിയത്. അപ്പോഴും അയാൾ ആ സ്വഭാവത്തിൽ ഞാൻ വല്ലാതെ ഒന്നും തയ്യാറാക്കിയിട്ടില്ല, വലിയൊരു നിക്കാരക്കാരനൊന്നുമില്ല, ഞാൻ പറള് കഴിഞ്ഞിടത്തൊക്കെ നിക്കരിച്ചിട്ടുണ്ടെന്നല്ലാണ്, സുന്നത്തൊന്നും അങ്ങനെ നിക്കരിച്ചിട്ടില്ല. അങ്ങനത്തെ അത്യാവശ്യമുള്ളതൊക്കെ ചെയ്ത ഒരാളാണ് ഞാൻ, അങ്ങനെ പെരുപ്പിച്ച് ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് തങ്ങളോട് ബാല്യ മഹബത്താണ്, അമലൊക്കെ കുറവാണ് എന്ന് ഇയാൾ പറഞ്ഞു. തങ്ങൾ ഉടനടി അന്തമായ മഹബത്ത, ഈ ആരെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഒപ്പം എനിക്ക് സ്വർഗത്ത് കിടക്കാം, മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തങ്ങളൊപ്പം തന്നെ സ്വർഗത്ത് കിടക്കാൻ ചാൻസ് ഉണ്ട് തങ്ങളോടുള്ള മഹബത്ത് കാരണം എന്നാണ് തങ്ങൾ ഇയാൾക്ക് അറിവ് കൊടുത്തത്. അന്തമായ മഹബത്ത്, അയാൾ പറഞ്ഞത് വലിയ നിക്കാരൊന്നും ഇല്ല, നോയിമ്പില്ല, സൽക്കർമ്മൊക്കെ കുറവാണ്, പക്ഷെ തങ്ങളോട് വലിയ ഇഷ്ടമാണ്. എന്താ ഇത് കേട്ടാണ്ട് വരണം ഞാൻ ചിത്രീകരണം ഞാൻ. അന്തമായ മഹബത്ത, ആരെ ഈ ഇഷ്ടപ്പെട്ടു ഓന്റെ ഒപ്പം എനിക്ക് സ്വർഗത്ത് കിടക്കാം. ഇമാം ബുഖാരി അവിടെ പറഞ്ഞ് ഒയില്ലം യഅമൽ ബി അഅമാലിഹി,
ആ വ്യക്തിത്തിന്റെ അമലിനനുസരിച്ച് ഇവൻ അമൽ ചെയ്തിട്ടില്ലെങ്കിലും ശരി, റസൂലുള്ളാഹിയൊക്കെ അമൽ ചെയ്യാൻ കഴിയൂ. അല്ലെ, വലിയ വലിയ മഹാന്മാരെ മാതിരിയൊക്കെ നമുക്ക് അമൽ ചെയ്യാൻ കഴിയൂ? കഴിയൂല. അവരോട് വലിയ മഹബത്ത് ഉണ്ടെങ്കിൽ അവരൊപ്പം സ്വർഗത്തിൽ കടക്കാം. അവരത്ര അമൽ ചെയ്തിട്ടില്ലെങ്കിലും ശരി, ഇമാം ബുഖാരി ഉദ്ധരിക്കണം. അങ്ങനെ അപ്പൊ മഹാന്മാരുള്ള മഹബത്ത് ആരെയാണ് മഹബത്ത് വെച്ച് അവന്റെ ഒപ്പം കിടക്കാം. നമ്മൾ ഈ ആളൊക്കെ പാടെ കൂടെ കൂടിയത് ബഹുമാനപ്പെട്ട ഹൈദല ശിഹാബ് തങ്ങൾ പാണക്കാട്ട ആ തെരീഖത്ത് പ്രകാരമുള്ള മജ്ലിസുന്നൂറിൽ പങ്കെടുക്കാൻ വന്ന് ബദരീങ്ങളെ മേലിൽ ഓല അസുമാവ് ചൊല്ലിയിട്ട് അവരെ തവസ്സുൽ ചെയ്തിട്ടുള്ളതുമാണ് ഈ മജ്ലിസുന്നൂറുള്ള എന്റെ ആകെ ചുരുക്കം. അപ്പൊ അങ്ങനത്തെ മഹാന്മാരുമായിട്ടുള്ള ബന്ധപ്പെടൽ ഇവനെ വല്ലാത്ത വിജയിപ്പിച്ചു കളയും എന്ന് അനസ് ഉദ്ധരിക്കുന്ന ഈ ഹദീസിന്റെ അനസ് പറഞ്ഞ് ഇത്തരം ഞാൻ നിരവധി ഹദീസൊക്കെ കേട്ടിരുന്നു. ഇത്തരധികം എനിക്ക് ആനന്ദം കിട്ടിയ ഒരു ഹദീസ് ഞാൻ മുമ്പ് കേട്ടിട്ടില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം സ്നേഹിതന്മാർ ഒന്ന് പുണ്യനബിയാണ്, മറ്റൊന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് എന്റെ വലിയ മഹബൂബ്, മറ്റൊന്ന് ഉമർ റളിയല്ലാഹു അൻഹുവാണ്. അവരൊപ്പമൊക്കെ സ്വർഗത്തിൽ എനിക്ക് പോകാൻ കഴിയും എന്നാണ് ഇപ്പൊ ഈ ഹദീസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഇത്രയധികം ആനന്ദം എനിക്ക് നൽകിയ ഒരു ഹദീസ് മുമ്പ് ഞാൻ കേട്ടിട്ടില്ല എന്ന് മഹാനായനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളും ഇവിടെ കൂടിയത് വലിയ മഹാന്മാരായ ശുഹദാക്കളിൽ വെച്ച് ഏറ്റവും പ്രധാനികളെ ബദർ ശുഹദാക്കൾ. ഒരുപാട് ശുഹദാക്കളുണ്ട്, അത് ഇവലെ പവറില്ല. ബദറിലുള്ള ശുഹദാക്കൾക്ക് വലിയ പവറാണ്. ബദറിലിറങ്ങി മലക്കുകൾക്ക് മലക്കുകളെ കൂട്ടത്തിൽ വലിയ പവറാണ്. അള്ളാഹിന്റെ റസൂലിന് പറഞ്ഞു, അവരോട് അള്ളാഹ് പറഞ്ഞ് എഴുമലും ആ ശീത്തും നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ള ചോദിച്ചാണ് ബദറിൽ പങ്കെടുത്തത് കാരണമായിട്ട് നിങ്ങൾക്ക് ഒരു പ്രവർത്തനത്തിന് വിലക്കില്ല, നിങ്ങൾക്ക് ഇഷ്ടം ചെയ്യാം എന്ന് പറഞ്ഞ ഞങ്ങൾക്ക് വ്യഭിചരിച്ചോളി, അത് പ്രകാരം തന്നെ പൂണ്യാസൊക്കെ ചെയ്തോളി എന്ന വാക്കിന്റെ ധ്വനി. പക്ഷെ അവരെ ചെയ്യുന്നല്ല, അവരെ അതിനെത്തോട്ട് അഥവാ വന്നാൽ അതിന് ആക്ഷൻ ചെയ്യൂല, മനസ്സിലാക്കൂ. അല്ല അപാകത ഓലെന്ന് വന്നാൽ അത് റെക്കോർഡ് ആയിട്ട് നിലനിന്നിട്ട് ആഹ്ലത്തിൽ ചോദ്യം ചെയ്യുന്നു, ക്യാൻസലാക്കി. ബദറിൽ പങ്കെടുത്തവനായതുകൊണ്ട് ഡിം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്തോളിയുന്നു എമ്മലോ മാഷിത്തും. അതുപോലെ പവറ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവർക്ക് ഹറാമോ കലാലാണെന്നല്ല, അഥവാ വല്ലതും വന്നു പോയാൽ അത് ശിക്ഷിക്കൂല. ഈ ബദറിൽ ചെയ്ത അയാളല്ലേ അങ്ങോട്ടെ ക്യാൻസലാക്കി എന്ന് പറയും. പുണ്യനബി ഒരു വിഷയത്തിന് വേണ്ടി മദീനന്റെ അങ്ങേ ഭാഗത്ത് സൈഡിൽ പോയി, മദീനന്റെ ഒരു താഴ്വരയിൽ പോയി. അപ്പൊ അവിടെയുള്ള പ്രധാനികളൊക്കെ അവിടെ ആള് കൂടി, അവിടെ കൂടേണ്ട ഒരു പ്രധാനി അവിടെ എത്തിയില്ല. വലിയ നേതാക്കന്മാരൊക്കെ വരും, അവിടെ കൂടേണ്ട ആളുകൾ ഉണ്ടാവില്ലേ ആ ഏരിയകളിലെ, അവരെല്ലാരും കൂടി, ഒരാൾ കൂടിയില്ല. അപ്പൊ അവിടെ വർത്താനായി, നമ്മൾ ഇന്ന ആൾ എന്തപ്പോ ഇവിടെ കാണാന്ന്, ഇയാൾ ഇവിടുത്തെ ഈ ഏരിയയിലെ ഒരു നേതാവാണല്ലോ, ഞങ്ങൾ വന്നിട്ട് ഇയാൾ വന്നില്ലല്ലോ എന്നൊരു വർത്താനൊക്കെ അവിടെ നടന്ന്. അങ്ങനെ കേട്ട് 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 തങ്ങളെ ചോട്ടിലോ എത്തി, ഇന്ന ആള് വരാത്തത് ഒപ്പം മുമ്പത്തെ മൈരിയല്ല, ആ വിശ്വാസത്വം അവനില്ല, ഒക്കെ ഒരു പരിക്കച്ച മട്ടത്തിലേക്കാ പോണത് എന്നൊക്കെ ഇങ്ങനെ വർത്താനം വെച്ച സഹാബിമാര് പറഞ്ഞത് തങ്ങളെ ചോട്ടിലെത്തി. തങ്ങള് പറഞ്ഞ് മുണ്ടി പോകരുത്, അവനെപ്പറ്റി വല്ല ആക്ഷേപങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കത് കേടാവും. കാരണം ലിയാന്നഹു ഷഹീദ ബദറാൻ, തങ്ങൾ പറഞ്ഞത് ബദറിൽ അറ്റൻഡ് ചെയ്ത ആളോ. അപ്പൊ അവൻ ആക്ഷേപം ഈപത്ത് പറയണ ആള് ഏർപ്പതിപ്പെട്ടു, നിങ്ങൾക്ക് അപകടം വന്നാളും, അതുകൊണ്ട് ഒറ്റ ഭർത്താനം ഇവിടെ പറഞ്ഞു പോകരുത് അവനെപ്പറ്റി. അവനെന്തോ കാരണവശാൽ ഇവിടെ എത്താൻ കഴിയില്ല എന്നല്ലാതെ വേറെ ഒരു കാറാവില്ല. അവനെപ്പറ്റി ആക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപകടം. ഈ കാരണം തങ്ങൾ പറഞ്ഞില്ല അന്നഹു ഷഹീദ ബദറാൻ, ബദറിൽ അറ്റൻഡ് ചെയ്ത ആളാണ് അവൻ. അപ്പൻ അവൻ എന്ത് വന്നാലും അപാകത ക്യാൻസലാക്കുന്നത്. ബദരീങ്ങളുടെ സ്ഥാനത്തിന്റെ വലുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ. അങ്ങനെ എല്ലാ ശുഹദാക്കളും അവർക്ക് വലിയ കഴിവും പ്രാപ്തിയൊക്കെ ഉണ്ട്, അതിൽ ഏറ്റവും പ്രധാനികളാണ് ബദർ ശുഹദാ. അത്തരം ശക്തി മറ്റ് ശുഹദാക്കൾക്കാർ ഇല്ല.
ബദലിലിറങ്ങിയ മലക്കുകൾക്ക് പ്രത്യേകം സ്ഥാനമുണ്ട് മറ്റ് മലക്കുകളൊക്കെ ഉള്ള ഇല്ലാത്തതിനേക്കാൾ. ഇങ്ങനെ പല പദവിയും ഉള്ള മഹാന്മാരാണ് ബദരീങ്ങൾ. എല്ലാ ഔലിയാക്കന്മാരും മഹബത്ത് വക്കൽ, അതാണ് നമ്മളെ ഈമാനും അമലും ശരിയായിട്ടുണ്ട് എന്നതിന്റെ തെളിവ്. നേരെ മറിച്ച് അങ്ങനത്തെ ആളുകൾ ആക്ഷേപിച്ച് വിഷയങ്ങൾ പരിഹസിച്ച് അല്ലെങ്കിൽ അതിനോരോ നുണഞ്ഞു അങ്ങനെ ആണ്ട് കഴിക്കണമെന്ന് എവിടെ പറഞ്ഞു? റസൂൾ അങ്ങനെ ബദരീങ്ങൾ ആണ്ട് കഴിച്ചിരിക്കണോ? ഇങ്ങനെയൊക്കെയുള്ളവരോ നുണ്ട് ചോദ്യങ്ങൾ പഠിക്കാത്തതുകൊണ്ട് ആണ്ടിലൊരു പ്രാവശ്യം വഹിദ് ശുഹദാക്കളെ സന്ദർശിക്കാൻ തങ്ങൾ പോകാറുണ്ട് എന്ന് സഹീഹ് ഹദീസിലുണ്ട്. ഓരോ ആണ്ടിലും വഹിദ് ശുഹദാക്കളെ സിയാറത്ത് ചെയ്യാൻ തങ്ങൾ പോകും. കുറേ സഹാബിമാരും തങ്ങളെ ശേഷം സിദ്ദീഖ് അങ്ങനെ പോകാറുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ആണ്ട് സിയാറത്തിന് പോകാറുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹു പോകാൻ ഹംസ റളിയല്ലാഹു അൻഹു തങ്ങളെ മൂത്താപ്പയാണ്, ഫാത്തിമ റളിയല്ലാഹു അൻഹു ഉപ്പാപ്പയാണ്, അവിടെ പോകാറുണ്ട്. ആഴ്ചയിൽ തന്നെ 36 പോകാറുണ്ട് എന്ന് റിപ്പോർട്ടുണ്ട്. അങ്ങനെ ആണും പെണ്ണും ഒക്കെ ആണ്ടിലൊരു പ്രാവശ്യം വഹിദ് ഷഹീദ ശുഹദാക്കളെ സിയാറത്ത് ചെയ്യാൻ പോയിരുന്നു എന്നമാതിരി ആണ്ടിൽ മഹാന്മാരെ ആണ്ടി നമ്മൾ കഴിക്കും, അവരെ മേൽ വിവരക്കും, അവരെ മേൽ ഇടചേടി നമ്മൾ പ്രാർത്ഥന നടത്തും. അതൊക്കെ പഠിച്ചാത്തോലെ ചോദിച്ചും തങ്ങളത് ചെയ്തിരിക്കണം. അല്ല, മൗലവിമാരും മറ്റും ചോദിക്കുകയാണെങ്കിൽ രേഖാമൂലം പറഞ്ഞു കൊടുക്കണം. നാടന്മാർ ചോദിക്കുകയാണെങ്കിൽ നാടൻ പത്രത്തിന് മറുപടി പറഞ്ഞാൽ തങ്ങൾ ചെയ്തിരിക്കണോ? ഈ പുളക്കെങ്കിലും നല്ല തങ്ങൾ ഈ പുളക്കെങ്കിലും നിന്നോ ഞങ്ങളുടെ ചോദിച്ച നാടൻ പ്രസ്ഥാനത്തിന് എന്ന് പറഞ്ഞാൽ മതി. ഇജി പുളക്കെങ്കിലും ഞാൻ കണ്ടല്ലോ, തങ്ങൾ പുളക്കെങ്കിലും നിന്നോ? അപ്പൊ ഇവർ പക്ഷെ ദാടി അടിച്ചുകൊണ്ടൊക്കെ പെടാ ആളായിരിക്കും, തങ്ങൾ ദാടി അടിച്ചുകൊണോ? അത് ചോദിക്കുക, തങ്ങൾ ചെയ്തിരിക്കണമെന്നാ പറവല് പറയല്. തങ്ങൾ ചെയ്തൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ മഹാന്മാരെ ആണ്ടിൽ തന്നെ പങ്കങ്ങൾ പോകാറുണ്ട് വഹിദ് ഷഹീദന്മാരെ സിയാറത്ത് ചെയ്യാൻ. അങ്ങനെ ആണ്ടിൽ സിയാറത്ത് അവരെ സ്പെഷ്യൽ, എല്ലാ മഹാന്മാർക്കും ആണ്ടിൽ സിയാറത്തിന് അവരെ മദ്ഹി പറയാനൊക്കെ നേർച്ചകൾ കഴിക്കാറുണ്ട്. അതൊക്കെ ബഹുമാനപ്പെട്ട പുണ്യനബി സഹബത്ത് ചെയ്ത ചര്യകളാണ്. അവരുള്ള മഹബത്ത് പ്രകടിപ്പിക്കാനാണ് അതുകൊണ്ട് ഉദ്ദേശം. അങ്ങനെ മഹബത്ത് പ്രകടിപ്പിച്ചാൽ അവരൊപ്പം സ്വർഗത്തിൽ പോകാൻ ചാൻസ് കിട്ടിയേക്കും എന്നാണ് നമ്മുടെ രേഖകളിലുള്ളത്. അപ്പൊ ഏതായാലും മഹാന്മാരുള്ള ബന്ധം അത് വളരെ ശക്തിയാണ്. അവരുമായിട്ടുള്ള അറപ്പും വെറുപ്പും ഉണ്ടായാൽ അള്ളാഹുവിന്റെ ഔലിയാവിനെ പറ്റി ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവനോട് ഞാൻ യുദ്ധം ചെയ്യുന്നതാണ് ഹദീസ് ഖുദ്സിയിൽ അള്ളാഹു തആല പറഞ്ഞത്. അവനോട് ഞാൻ യുദ്ധം ചെയ്യും. അതിന് വ്യാഖ്യാനിക്കേണ്ടത് അള്ളാഹ് യുദ്ധം ചെയ്യുന്നു എന്നതിനർത്ഥം മരണസമയത്ത് ഈമാൻ നശിച്ച് അവൻ കാഫുറായി ചത്തുപോകും എന്നാണ് അതിന്റെ അർത്ഥം എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അള്ളാഹിന്റെ ആരിഫിങ്ങൾ ഔലിയാക്കന്മാർ നിസാരപ്പെടുത്തി അവരെ പരിഹസിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഓനോട് ഞാൻ യുദ്ധം നടത്തും എന്ന് പറഞ്ഞതിന് വ്യാഖ്യാനിക്കേണ്ടത് അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു ചത്തുപോകും എന്ന്. ആ മഹാന്മാരെ ബഹുമാനിക്കൽ വളരെ ഉയർന്ന സ്ഥാനം ലഭിക്കാൻ അവകാശമുണ്ട്. അവരെ ആക്ഷേപിക്കൽ വളരെയധികം പരാജയത്തിലേക്ക് ഇവനെ തള്ളിവിടും. അപ്പൊ മഹാന്മാരായ ആളുകളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കൽ. പരിശുദ്ധ ഖുർആൻ മറ്റായത്തിൽ പറയുന്നു, ഏ മുഅ്മിനീങ്ങളെ നിങ്ങൾ തഖ്‌വ ഈമാനും വേണം തഖ്‌വയും വേണം. വഖൂനു മഅ സ്വാദിഖീൻ സജ്ജനങ്ങളുമായി നിങ്ങൾ ഒരു കൂട്ടുകെട്ടുണ്ടാക്കണം. മൂന്ന് കാര്യം വേണമാണ് ആയത്ത് പറഞ്ഞത്. ഒന്ന് ശരിയായ ഈമാൻ വേണം, മറ്റ് തഖ്‌വ വേണം, ഇതിന്റെ പുറമെ സജ്ജനങ്ങളുമായി ഒരു കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കണം. കാരണം അത് പോലെ ഒപ്പം സ്വർഗത്തിൽ പോകാൻ വഴിയൊരുക്കിയേക്കും, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. കൂനു മഅ സ്വാദിഖീൻ
സത്യം പറയുന്നവരോട്, മഹാന്മാരോട് കൂടെ നിങ്ങളൊരു ബന്ധം സ്ഥാപിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അങ്ങനത്തെ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റിയതാണ് ഇങ്ങനത്തെ മേഖലകളൊക്കെ. ഇതൊന്നും ചെയ്ത് നമ്മൾ വിജയിക്കാൻ ശ്രമിക്കണില്ലെങ്കിൽ ഉള്ള കേട്, നമ്മളൊക്കെ വലിയ പരീക്ഷയ്ക്ക് വിധേയമായവരാണ്. നമ്മളെ കുട്ടികൾ പത്താം തരം പരീക്ഷയൊക്കെ ആകുമ്പോൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കും, എല്ലാം വായിക്കാൻ പറയും, ഡിവിഷൻ എടുത്തു കൊടുക്കും ഒക്കെ. എന്താ ചോദ്യത്തിന് ഓരോടി അറിയാൻ, നമുക്കെല്ലാവർക്കും ഉണ്ട് ചോദ്യം. ബഹുമാനപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളിൽ പെട്ടതാണ് സുആലുൽ മലക്കൈനി ഹഖുൻ, രണ്ട് മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യും, അത് ഹക്കാണെന്ന് വിശ്വസിച്ചോണം മുഅ്മിൻ. നമ്മളൊക്കെ പരീക്ഷയ്ക്ക് വിധേയരാണ്. പരീക്ഷ നടത്തുന്നത് സാധാരണ ഹെഡ്മാസ്റ്ററോ അല്ലെങ്കിൽ ഇൻസ്പെക്ടറോ ഒന്നല്ല, മലക്കാണ് നടത്തുന്നത്. സുആലുൽ മലക്കൈനി ഹഖുൻ, ബഹുമാനപ്പെട്ട ഹദീസ് ഷെരീഫിൽ ബുഖാരി വരെ, അങ്ങനെ നമ്മളൊരാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവനെ മൂടലൊക്കെ വെച്ച് മണ്ണൊക്കെ ഇട്ട്, മണ്ണിടുന്ന സമയത്ത് മൂടലൊക്കെ വെച്ചാൽ നമ്മളോട് പറയണത്, അവിടെ നിൽക്കുന്ന ആളുകളോട് പറയണത്, മിൻഹാ ഖലഖ്നാകും, മണ്ണ് ഒരു കുടിയാണിട്ട് ഇതിന്ന് തന്നെ പടച്ച് എന്നാണ് പറഞ്ഞാളി എന്ന് ശരിയായത് പറയണ്ട്. എന്തിനാ പടച്ചത്? അത് ഖുർആൻ ഉമാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലാലി യഅബ്ദൂൻ, ജിന്നിൻസ് നമ്മൾ സൃഷ്ടിച്ചത് ഇബാദത്തിന് വേണ്ടിയാണ്. അപ്പൊ ദീൻ തന്നെ സൃഷ്ടിച്ചത്. വഫീഹാ നുഈദുക്കും, ഇതിലേക്ക് തന്നെ തന്നെ മടക്കാണ് ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്നത്, അതാ ദീക്ക് തന്നെ വെക്കുന്നത്. വമിന്നാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്രാ, ഇനി മറ്റൊരു സമയത്ത് ദീൻ ഒന്നുകൂടി തന്നെ പുറപ്പെടിക്കുന്നു മഹ്ഷറിലേക്ക് എന്നൊക്കെ പറഞ്ഞു കണ്ടാണ് ഉറയിതാളി എന്നാണ് ശരിയായിട്ട് പറഞ്ഞത്. നമ്മൾ വിരുത്താക്ക് പറഞ്ഞ് നമുക്കും പറയും. അപ്പൊ ആ പരീക്ഷയിൽ ജയിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ ഈ നാടൻ പരീക്ഷയിൽ ജയിച്ചിട്ടില്ലെങ്കിൽ, ഒന്നിരിക്കൽ ഒരു മാസ്റ്ററാകാൻ കഴിയൂല, അല്ലെങ്കിൽ ഒരു ക്ലർക്കാകാൻ കഴിയൂല, അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ടർ ആകാൻ കഴിയൂല. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന ചോദ്യത്തിന്റെ രീതി, മാ ഇൽമുക ബിഹാദർ റജുൽ, മദീനയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ആ ആളാരാണെന്ന് എന്താ ചെയ്യും മനസ്സിലാക്കി മലക്കിന്റെ ചോദ്യം. മാ ഇൽമുക ബിഹാദർ റജുൽ, ആ മനുഷ്യനെ പറ്റി നീ എന്ത് മനസ്സിലാക്കി? അപ്പൊ പുണ്യയുടെ ഒന്നേകാൽ ലക്ഷത്തോളം അമ്പിയാക്കമുള്ളായിട്ട് ഒരൊറ്റ കൂട്ടണ ഖബറിനുള്ളത് ചോദിച്ചില്ല, പുണ്യനെ പിന്നെ പറ്റി ചോദിക്കും. ചോദ്യത്തിന്റെ രീതി ഇമാം ബുഖാരി, മാ ഇൽമുക ബിഹാദർ റജുൽ, ആ മനുഷ്യന്റെ പറ്റി എന്താ നീ പിടിച്ചത്? അപ്പൊ തങ്ങളെ പ്രത്യേകതയാണ് ഖബറിനുള്ളൊന്നും ചോദിച്ചു തങ്ങളെ പറ്റി. നല്ല ആളുകൾ പറഞ്ഞ മറുപടി ഇമാം ബുഖാരി, ആ ചോദ്യത്തിൽ വന്ന ആള് ഞങ്ങൾക്ക് മനസ്സിലായി, അത് മുഹമ്മദ് റസൂലുള്ളാഹി, മുഹമ്മദ് റസൂലുള്ളാണത്. ജാഅനാ ബിൽ ബയ്യിനാതി വൽ ഹുദാ, പല ദൃഷ്ടാന്തങ്ങളും രേഖകളുമായി അദ്ദേഹം ഞങ്ങളെ സമീപിച്ചു. വത്തബഇനാഹു, ഞങ്ങൾ അദ്ദേഹത്തെ പിൻപറ്റി. അങ്ങനത്തെ ഞങ്ങളെ നേതാവാണത്. ഏതാനും അവസാനിക്കുന്ന ചോദ്യമാണത്. അതിന്റെ മുമ്പുള്ള ചോദ്യങ്ങളൊക്കെ മറുപടി പറഞ്ഞ് ഏതാനും ഈ ചോദ്യത്തിന് കഴിഞ്ഞാൽ പരീക്ഷ ഏതാനും അവസാനിക്കണ വട്ടാണ്. ഇതാണ് പറഞ്ഞു വേണം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത്, പിന്നെ മലക്കിന് പറയാനുള്ളത്, നം സാലിഹ, ഈ പരീക്ഷയിൽ ഇവിടെ വെച്ച് ഞങ്ങളെ മുന്നിൽ നിന്ന് ഇത്ര വലിയ ശക്തിയുടെ ഈ പറഞ്ഞല്ലോ, നല്ല പണിയെടുത്തു ചെയ്യും. ഇപ്പൊ എനിക്ക് വേണ്ടത് നം സാലിഹൻ, നന്നായിട്ടൊന്ന് വിശ്രമിച്ച. മറ്റ് റിപ്പോർട്ടിൽ വന്നത് നം കൻ ഔമത്തിൽ അറൂസ്, പുതിയാപ്പള റൂമിൽ വിശ്രമിക്കുന്നത് പോലെ നീ വിശ്രമിക്കൂ, മറ്റേ ഹദീസിന്റെ റിപ്പോർട്ടിൽ വന്നത്. ഷംസുൽ ഉലമ തങ്ങളും കണ്ണിയത്ത് ഉസ്താദും പറഞ്ഞ് ഞാൻ കേട്ടുകയാണ്. ഈ ഉറൂസ് ഉറൂസ് എന്ന മഹാന്മാരെ ആണ്ടെന്ന് പറയണത് അത് മലക്കളുടെ പേരാണത്. ഈ പേര് കൊടുത്ത് മലക്കളാണ്. നമുക്ക് നവമത്തിൽ അറൂസ് എന്നവരോട് പറയും ചോദ്യത്തിന് മറുപടി റെഡി കൊടുത്താൽ. പുതിയാപ്പളം വിശ്രമിക്കണമായിരുന്നു, വിശ്രമിച്ച ബുഖാരിന്റെ റിപ്പോർട്ടിൽ നം സാലിഹൻ, സുഖമായിട്ടൊന്ന് വിശ്രമിക്ക്. സ്വർഗത്തിന്റെ വാസനകൾ, സ്വർഗത്തിന്റെ ഗ്യാസുകളൊക്കെ എനിക്ക് നിങ്ങൾ ഫിറ്റ് ചെയ്തു തരാം.
എന്റെ ഖബർ ഞങ്ങൾ വിശാലമാക്കി തരാം, നന്നായിട്ട് ഒന്ന് സൗകര്യത്തോടു കൂടെ വിശ്രമിക്ക് എന്നാണ് മലക്കിന് പറയാനുള്ളത്. അതാണ് നമ്മളെ ചോദ്യം. നമ്മൾ അതിന് നമ്മൾ തയ്യാറാണ്. അപ്പം രണ്ടാമത് പറയുന്നത് ഇതീക്ക് തന്നെ മടക്കാണ്. എന്തിനാ മടക്കണ എന്നെ ഇതീക്ക്? ഒന്നിരിക്കൽ ഈ സ്വാഗതം പറഞ്ഞ് എനിക്ക് രക്ഷ കിട്ടാൻ വേണ്ടി ഇതീക്ക് മടക്കുക. മലക്കുകൾക്കുള്ള ഈ അംഗീകാരം അല്ല, ഇതൊന്നും വില വെച്ചിട്ടില്ല, നിക്കഴിച്ചിട്ടില്ല, മുൻപിട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഇവിടെ കടന്ന മണത്തിട്ട് വേക്കൂല. അപ്പൊ വല്ല വണ്ടു പ്രാണികളും പശുക്കളും തിന്നു പോട്ടങ്ങളെ കണ്ടിരിക്കും വെക്കുക. ഞങ്ങൾ ഒഴിയതുക്കും ഇതീക്ക് തന്നെ മടക്കുകയാണ്. എന്തിനു വേണ്ടി? ആ മലക്കുകളിലും ആ സ്വാഗതം ആ അഭിനന്ദനം കിട്ടാൻ വേണ്ടി ഒന്നിരിക്കൽ. അതില്ലെങ്കിൽ ഞങ്ങൾക്കിവിടെ മണത്തെടുക്ക നിൽക്കാൻ വരില്ല എന്നെ കൊണ്ട്. അപ്പൊ വല്ല മണ്ണോ പശുക്കളോ തിന്നു പോട്ടങ്ങളെ തന്നെ മടക്കരുത്. അപ്പൊ നമ്മൾ ഉത്തരവാദിത്വം വളരെ വലുതാണ്. വലിയ വലിയ ആളുകൾ പരീക്ഷയ്ക്ക് വരുന്ന പരീക്ഷ ഹാള് മറ്റേ കോഴിക്കോടോ അതിൽ കൊച്ചിയൊന്നുമല്ല, കബറിലുള്ളതാണ്. പരീക്ഷയ്ക്ക് വരണവർ മുങ്കറിലൊക്കെ ഇറന്ന പേരിൽ അറിയപ്പെടുന്ന മലക്കുകളാണ്. അപ്പം ബഹുമാനപ്പെട്ട ദീൻ ഉൾക്കൊണ്ട് നമ്മൾ ജീവിച്ചിട്ടില്ലെങ്കിൽ വഴങ്ങി. ഇവിടുത്തെ പരീക്ഷ തോറ്റാൽ വൈരിയല്ല, അവിടെ പരീക്ഷ തോറ്റിട്ടുണ്ടെങ്കിൽ. അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ശരിയായ മറുപടി ശരിക്ക് പറയുന്ന ആളുകളിലുള്ള നമ്മൾ ഉൾപ്പെടുത്തിട്ട് അതിന് കഴിഞ്ഞോടത്തും നമ്മളെ ഇബാത്തും മഹാന്മാരെ ബഹുമാനിച്ചും നമ്മളെ ജീവിതം അവസാനിപ്പിക്കണം. നമ്മളെന്ന് പറഞ്ഞാൽ പുണ്യ നബി പറഞ്ഞത് എന്റെ ഉമ്മത്ത് വയസ്സ് കുറവാ, 1000, 1500, 2000 ഒക്കെ ജീവിച്ചവരാണ് മുൻകാലം ഉമ്മത്തുകൾ. എന്റെ ഉമ്മത്ത് വയസ്സ് വളരെ കുറവാണ്. ഉമ്മത്തി മിൻ സിത്തീനയിലാ സബീഈൻ, എന്റെ ഉമ്മത്തിന്റെ മികച്ച പ്രായം മിക്കവാറും ആളുകൾക്ക് മേലെ തല പോവുകയാണെങ്കിൽ 60 മുതൽ 70 വരെ എന്ന് മഹാനായ നബി കരീം പറഞ്ഞു. 60 മുതൽ 70 വരെ. നേരെ മറച്ചു 85 90 ഒക്കെ ആയിപ്പോയാൽ ഓനും കുഴങ്ങി, ഓന്റെ പെരക്കാരും കുഴങ്ങി. ഓനൊന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുവരണമെങ്കിൽ 4 ആൾ വെനക്കേണ്ടി വരും. ഇതാണ് നമ്മളെ ജീവിത രീതി. അപ്പം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചോളി എന്നാണ് ശരീരത്തെ പറഞ്ഞത്. അധികം കാലോട് നിൽക്കാൻ കഴിയില്ല, ഇതിൽ പരീക്ഷ വരും. ഇസ്ലാമിന്റെ വിശ്വാസപരമായ കാര്യമാണ് സുഹാലുൽ മലക്കൈനി ഹഖുൻ വൽ ജന്നത്തു ഹഖുൻ, സ്വർഗം ഹഖാണ്, നരകം ഹഖാണ്, വൽ മീസാൻ ഹഖുൻ, തുലാസുണ്ട് അവിടെ, അത് തൂക്കും അമലുകൾ ഹക്കാണെന്ന് വിശ്വസിച്ചോളാം മുസ്ലിം. അത് വിശ്വസിക്കണില്ലെങ്കിൽ അവനെ സ്ഥാനമില്ല. അപ്പൊ നമ്മളും വലിയ പരീക്ഷയ്ക്ക് വിധേയന്മാരാണ്. ആണ് നമ്മളെ കുട്ടികൾ 10 അന്തരം പാസ്സാകുന്നത് മാത്രമല്ല, അത് നന്നായിട്ട് പാസ്സാകട്ടെ, അവർ പഠിച്ചു വേറെ ചെയ്യട്ടെ, അത് വേറെ വർത്താനം. നമ്മളൊക്കെ പരീക്ഷയ്ക്ക് വിധേയമായവ നന്നായിട്ട് പറയാൻ കഴിയണം. എന്നാ മലക്കുകളുടെ മുന്നിലും ഒന്നും പേടിച്ചണ്ട ആവശ്യമില്ല. ഓരോ വളരെ സ്വാഗതം ചെയ്തു കൊടുക്കും. നന്നായിട്ടൊന്ന് വിശ്രമിച്ച ഇപ്പൊ അല്ലാതെ പണിയെടുത്തണ് ഞങ്ങളെ കണ്ടാൽ തന്നെ പേടിച്ച് തൂറും. അങ്ങനത്തെ ജി ഇത്രയധികം വാചാലനായല്ലോ, നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞ് വിശ്രമിക്ക്, എനിക്ക് സ്വർഗത്തിന്റെ എല്ലാ സൗകര്യങ്ങളും താൽക്കാലികമായി എത്തിച്ചേരാം എന്നാണ്. അവരെ റൂഹിനെ പിടിക്കുമ്പം തന്നെ അവരോട് മലക്കുകളെ പറഞ്ഞത് ഇറങ്ങി വാ. റൂഹിനോട് ഇസ്രായേലും മറ്റും പറഞ്ഞവർ പറഞ്ഞത് എന്റെ അള്ളാഹു തആല അന്നെയും ഈ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് വളരെ ശാന്തനായി ഇറങ്ങി വാ. ഇത് അവരോട് അലക്കുമെന്ന് പറഞ്ഞു ഇസ്രായേൽ. അപ്പൊ അതിനൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ പുണ്യനബി കാണിച്ചെന്ന ദീൻ മുറുകെ പിടിച്ച് നടക്കണം. ഒരു കാരണവശാലും നമ്മൾ നിസ്കാരം കവാക്കി പോകരുത്. നിസ്കാരം കവാക്കിയതിന്റെ വർത്തമാനം പറയുന്ന മഹാന്മാർ രേഖപ്പെടുത്തുന്നത് 80 ഉഖുബ ഒരു ഫർള് നമസ്കാരം ഒഴിവാക്കിയാൽ, ഒരു സുബഹി ഒരുത്തോ കൽപ്പിച്ചിട്ടുണ്ട് ഒഴിവാക്കി, അള്ള പോർത്തിട്ടില്ലെങ്കിൽ 80 ഉഖുബ അവൻ നരകത്ത് കടന്നോളണം എന്നാണ് നമ്മുടെ രേഖയുള്ളത്. അതിന് കണക്ക് കൂട്ടി നോക്കുമ്പം 6400 കൊല്ലം 80 ഉഖുബ എന്ന് പറഞ്ഞാൽ, ഒരു ഉഖുബ എന്ന് പറഞ്ഞത് 80 കൊല്ലം,
അങ്ങനത്തെ 80 റുക്ബ, ഒരു റുക്ബ 80 കൊല്ലാണ് ഒരു റുക്ബക്ക്, അങ്ങനത്തെ 80 റുക്ബ 6400 കൊല്ലം ഒരു സുബഹി ഖവാഖീടിനെയോ മരകത്ത് കിടന്നോളാം, അള്ളാഹു വിട്ടു തന്നിട്ടില്ലെങ്കിൽ. പിന്നെ ഊറ് ഊറ് കെച്ചിടില്ലെങ്കിലും അതുപോലെ തന്നെ 6400 പിന്നെയും കിടക്കണം. അസർ കെച്ചിടില്ലെങ്കിലും പിന്നെയും കിടക്കണം. അപ്പം കിടക്കണ പണിന്റെ ആവും അള്ളാഹു കൊടുത്തു തന്നിട്ടില്ലെങ്കിൽ. നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ വലിയ പരീക്ഷയ്ക്ക് വിധേയമായവരാണ് എന്ന ഓർമ്മയോടുകൂടെ തന്നെ അതിൽ നമുക്ക് വലിയ വിജയം കിട്ടാനുള്ള ഒരു വഴി മഹാന്മാരുമായിട്ടുള്ള ടച്ച്, അവരുമായിട്ടുള്ള ബന്ധം. ഒരു പക്ഷേ അതുകൊണ്ട് ഒലപ്പം തന്നെ പോർവർഗത്തിൽ എന്ന് പറഞ്ഞെങ്കിൽ അതും വലിയതിലാണ്. അങ്ങനത്തെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ബദരീങ്ങളൊക്കെ മുന്നിൽ നിർത്തി നമ്മൾ വരക്കുന്നത്. ബദരീങ്ങൾ അസുമാവ് പറഞ്ഞിട്ട് വരുന്നാൽ ഉത്തരം കിട്ടും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ദ്വാരക്ക കുറവായിട്ടുള്ള ഒരുപാട് ആൾ കൂടി ആമീജില്ല, അതും വേഗം ഉത്തരം കിട്ടാൻ പറ്റിയതാണ് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതിനൊക്കെ പറ്റിയതാണ് നമ്മളെ ഈ മജ്ലിസ്. പല ആഫാത്തും മുസീബത്തും സെക്രട്ടറി പറഞ്ഞല്ലോ, ഇങ്ങനെ ഈ മജ്ലിസ് കൊണ്ടുവരണതിന് ശേഷം ഞങ്ങൾക്ക് പല മെച്ചം കിട്ടിയിട്ടുണ്ട്. അതതിന്റെ സ്വഭാവം തന്നെയാണ്. അപ്പൊ അത് വളരെ ആദരവോടും ബഹുമാനത്തോടു കൂടി ഒരു നിലക്കും പാഴാക്കാത്ത രീതിയിൽ നിങ്ങളത് ചെയ്തു പറഞ്ഞു. അത് നാട്ടിക്ക് തന്നെ വലിയ വെറുക്കത്താണ്. പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് അള്ളാന്റെ വഴിയിൽ ഷഹീദായവർ മരിച്ചവരാണെന്ന് മുണ്ടിപ്പോകരുത് എന്ന് പരിശുദ്ധ ഖുർആൻ. വലാത്ത അസബന്നല്ലദീനെ കുത്തുബിൽ കുത്തിലു ഫീ സബീലില്ലാഹി അംവാത്ത, അവര് മരിച്ചവരാണെന്ന് വിചാരിച്ചു പോകരുത്. രണ്ടാമത്തെ ആയത്ത് അവര് ഖബറിൽ ഹയാത്തുള്ളവരാണ്. ഉമ്മി നബി പറഞ്ഞ് റായ്തു മൂസ യുസല്ലി ഫീ ഖബരിഹി, മൂസ നബി ഖബർ നിസ്കരിക്കുന്ന ഞാൻ കണ്ടു എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു. അപ്പൊ അവരൊക്കെ ഹയാത്തുള്ളവരാണ്, ഖബറിൽ ഹയാത്തുള്ള ജീവിതങ്ങൾക്ക് അവർക്ക് സഹായിക്കാൻ കഴിയും. പുത്തനാശയക്കാർ പറയുന്നത് അവർ മരിച്ചാൽ പിന്നെ കഴിവില്ല കരുതോണേണത്. വരം പൊള്ളാണത്. ഈ കഴിവ് പറഞ്ഞത് ആർക്കാണുള്ളത്? ആരാത് കൊടുക്കണ അള്ളാന്ന്. മരിച്ചവർക്ക് അള്ള കഴിവ് കൊടുക്കൂല എന്ന് ഒരു തരത്തില്ല. മരിച്ചാത്തവൽക്കേ കഴിവ് കൊടുക്കുള്ളൂ, മരിച്ചവർക്ക് കഴിവില്ല. ഖുർആൻ തന്നെ പറഞ്ഞവർ മരിച്ചെന്ന് മുണ്ടി പോകരുതിട്ടോ, അവർ മരിച്ചെന്ന് പറയും വിചാരിക്കാനും പാടുള്ളതല്ല. ബല്ലഹിയാൽ, അവരവിടെ ഖബർ ഹയാത്തുള്ളവരാണ്. പുണ്യ നബിയൻ തെളിവായിട്ട് പറയണേ ഇവരൊക്കെ നിസ്കരിക്കണേ ഞാൻ കണ്ടിട്ട് എന്ന് മാത്രമല്ല, ശല സുഹദാക്കൾ ഇവിടെ ദീനിനു വേണ്ടി യുദ്ധം നടക്കുന്ന സമയത്ത് ഞങ്ങൾ ചെയ്ത് പറ്റിയതാണല്ലോ, ഓലുവയിൽ വന്ന് കൂടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു. ഷഹീദായി മരിച്ചവർ തന്നെ ഇവിടെ ദീനിന് ഒരു വിഭാഗം പോരാടുന്നുണ്ടെങ്കിൽ ഓലും നുണിച്ചു വരും. ഒരു വട്ടം നമ്മളൊന്ന് നോക്കുക എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ വന്നിട്ട് ഹയാത്തായി വന്നിട്ട് ഇത് ഈ പങ്കെടുക്കും എന്നൊക്കെ ഹദീസ് ഷെരീഫിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് വലിയ കഴിവാണ്. മരിച്ചാൽ കഴിവ് കൂടുതലാണ്. മരിച്ചവർക്ക് അള്ള കൈവ് കൊടുക്കൂലെന്ന് എവിടെയില്ല. അപ്പൊ അങ്ങനെ മരിച്ചോലെ എത്തിപ്പോയി കണ്ട് സഹായം തേടിയാൽ ചുരുക്കാവുന്നു. ഇവർക്ക് ചുരുക്കിന്റെ അർത്ഥം മനസ്സിലായില്ല. ചുരുക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ഇലാഹുണ്ടെന്ന് ചുരുക്കലാണ്. അമ്പുറത്ത് പോണു വന്ന മൂമിനിയങ്ങളും മുത്തത്തീങ്ങളും രണ്ട് ഇലാഹുണ്ടെന്ന് ആരാ പറഞ്ഞത്? വരം പൊള്ളു പറയാന്നല്ല. അപ്പൊ അവർക്ക് ചുരുക്ക് എന്ന് പറഞ്ഞാൽ എന്താവും മനസ്സിലായിട്ടില്ല, ഒരു ചുക്കും മനസ്സിലായിട്ടില്ല. അമ്മാരി വർത്താനം കേട്ടിട്ട് ചുരുപ്പായി പോയത്. ഇവരെപ്പോഴും നമ്മൾ ബഹുമാനിക്കണം. അവരുടെ മദത് എപ്പോഴും ഉണ്ടാവും, അവരുടെ സഹായം എപ്പോഴും ലഭ്യമാവും. നമ്മളെ പൂർവികമായ ആളുകളിൽ നമ്മൾ കേൾക്കുന്നത് വല്ല വിഷമം വന്നാൽ അപ്പം മുങ്കാമികൾ പതിരീങ്ങളെ കാക്കണേ, പതിരീങ്ങളെ കാക്കണം. അവർ തൊള്ളയിലേ വരണ്ടേ പോലെ ഇറച്ചും ചോരിയേറ്റ് ഒന്നായിട്ടാണ് ടച്ച് ചെയ്തിരുന്നത് പതിരീങ്ങളുള്ള തവസ്സിൽ. മുങ്കാമികൾ മുഴുവൻ പതിരീങ്ങളെ കാക്കണേ എന്ന് പറയും. അത് നമ്മളെ മുങ്കാമികളെ ദേഹത്തിൽ ൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അത് വളരെ ഫലവത്തും രേഖയിലുള്ളതുമാണ്. അപ്പൊ അങ്ങനത്തെ മഹാന്മാരോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിച്ച്
ആ സദസ്സിൽ കൂടി ദുആയിലൊക്കെ പങ്കെടുക്കണം. അങ്ങനെ കുറേ ആള് ആമീൻ ചൊല്ലി ഒരാൾ വരയ്ക്കാന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ഉത്തരം കിട്ടാൻ പറ്റിയതാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ദുആ എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. നമ്മൾ ദ്വാരക്കണം, ദ്വാരക്കണോടത്ത് നമ്മൾ കൂടുമാണോ, ഈ മജീസിനൂർ കൂടുതൽ കൂടുതൽ ശക്തിയാക്കി നമ്മൾ കൊണ്ടുപോകാൻ നോക്കുമാണോ, അതൊക്കെയുള്ള വലിയ ഫലങ്ങളുണ്ട്. നമ്മളെല്ലാ കച്ചവടങ്ങളിലും മറ്റ് വിഷയങ്ങളിലൊക്കെ അത് ഫലവത്താണ്. ഇതൊക്കെയാണ് നമ്മളെ രേഖയിലുള്ളത്. അപ്പൊ അത് വളരെ സജീവമായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു കോട്ടം പറ്റാത്ത രീതിയിൽ, ഒരു തളർച്ചയില്ലാത്ത രീതിയിൽ നിങ്ങൾ ചെയ്തു പോരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി മജ്ലിസ് നൂറിനെ പറ്റി നമ്മൾ പൂക്കൂട്ട് അസന്തക്കാഫിയവറുകൾ നമ്മൾ പറയും, മറ്റു പല മഹാന്മാരും പറയും. അതൊക്കെ വല്ല പല മധുഹി കേൾക്കലും വളരെ പുണ്യപ്പെട്ടതാണ്. അവരെ പറ്റിയുള്ള മധുഹി കേൾക്കൽ അത് പുണ്യപ്പെട്ടതാണ്. അപ്പോൾ നല്ല മജ്ലിസ് നല്ല കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ശുഹദ ആണ് ബദരീങ്ങൾ. വല്ല കംശിക്കണ ശഹീദന്മാരില്ല. പുണ്യനബി മക്കയിൽ ഹിജറൊക്കെ പോണതിന് മുമ്പ് ബാല്യ കഷ്ടകാലം കൊടുക്കുക, ജീവിക്കാൻ കഴിയൂല, ആ നിലക്കുള്ള മർദ്ദനാണ്. അതുകൊണ്ടാണ് ഹിജറ പോണ്ടി മുതലും മറ്റുമൊക്കെ വിട്ട് സ്വന്തം വീടും ഒഴിച്ചു വിട്ട് പോണ്ടിയെന്നത്. ഹിജറിന് മുമ്പ് തങ്ങൾ രണ്ടരക്കായത്ത് നിസ്കരിച്ചു കഅബ ശരീഫിനെ മുന്നിൽ വെച്ചിട്ട്. അപ്പൊ അന്ന് അബൂജഹലി എഴുത്തുപത്ത് ശൈബത്തിന്റെ ഭരണ അവിടെ വലിയ പോക്കിരികളും വലിയ ഹിതമാരാണ്, വലിയ കഴിവുണ്ട്. അവര് പോലിക്ക് ഒഴിവ് കിട്ടിയാൽ കഅബ ഷെരീഫിന്റെ നിഴലിൽ ഒന്ന് തുറക്കൂല്. വലിയ കൂട്ടരായതുകൊണ്ട് കഅബ ഷെരീഫിന്റെ നിഴല് അങ്ങേപ്പുറത്തും ഇങ്ങേപ്പുറത്തൊക്കെ ഉണ്ടാവില്ല. സമയത്തിനനുസരിച്ച് എവിടെ നിഴല് അവിടെ കൂടി പോലിക്ക് ഒഴിവുണ്ടായാൽ അവിടെ കൂടി തുറക്കും. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ പുണ്യനബി വന്ന് കണ്ട് പുണ്യനബിന്റെ ഉപ്പാപ്പുണ്ടാക്കിയ കഅബ ഷെരീഫ് അവിടെ ഒന്ന് രണ്ടൊക്കെ ധരിച്ച്. അബൂജഹൽ ചോദിച്ചു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്, അവിടെ ഒരു ഒട്ടകത്തിന്റെ അറവുണ്ട്, അവരൊട്ടകം അറുത്തിട്ടുണ്ട്, അതിന്റെ കുടൽമാലയും അതിന്റെ മറുട്ടിയും അതിന്റെ ആ തീട്ടപ്പെട്ടിയൊക്കെ വളരെ ഭാരിയിട്ട് ഇവനൊരു മാലടാൻ ആർക്കാ തയ്യാറത്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് അതൊക്കെ വളരെ വാരിക്കൊടുന്നുകൊണ്ട് ഇവന്റെ പെരടിയിലൊരു മാലിട്ടാൽ അതിനാർക്ക തയ്യാറും. ആ കൂട്ടത്തിലൊരു എരപ്പൻ അതിന് വരുമ്പോൾ ഇമാം ബുഖാരിന്റെ വാക്കാണത്. റുഖുബത്ത് ബിൻ അബി മുഅയ്ത എന്ന ഷെയ്ത്താൻ കൊടന്നുകൊണ്ട് ഭാര്യയിട്ട് തങ്ങളെ പെരടിയിലുണ്ട്. ഇവർ കുറെ ശിർഷം ചെയ്തു, തങ്ങൾ വെടിവെച്ചവരെ കുറൈശിനെ പിടിക്കു തമ്പുരാനെ ആരാ ദ്വാരക്കുന്നത്? തങ്ങൾ കുറൈശിനെ പിടിക്കുക, അബൂജഹലിനെ പിടി, ഉസുബത്തിനെ പിടി, സൈബത്തിനെ പിടി എന്ന് ഉക്തിഭേദമായിട്ട് എടുത്തു പറഞ്ഞു. അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുണ്ട്. ഇങ്ങനെ തങ്ങൾ ഞാൻ അള്ളാന്റെ ഭൂമിയിൽ ദ്വാരക്കാൻ പറ്റിയ ഒരാളില്ലല്ലോ പുണ്യനബിന്റെ അപ്പുറം. ആ ദ്വാരന്ന് കഴിഞ്ഞതിന് ശേഷം ഒരു കൊല്ലം കഴിഞ്ഞിട്ടും കുറെ കാലം കഴിഞ്ഞിട്ടും അബൂജഹൽ ഒരു തുമ്പലും കൂടി തുമ്പിയിട്ടില്ല. ജലദോഷം കൂടി ആ ഷെയ്ത്താന് വന്നിട്ടില്ല. തങ്ങൾ ദ്വാരം ചെയ്തു. അപ്പൊ ദ്വാന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ചിലപ്പം ബിന്ദു, അതുകൊണ്ട് ഉത്തരം കിട്ടൂലെന്ന് അതിനർത്ഥമില്ല. നമ്മൾ ദ്വാരക്കണം. മൂസാ നബി അലൈഹിസ്സലാം ദ്വാരന്ന് ഫിറാവിനെ നശിപ്പിക്കാൻ വേണ്ടി 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് നീൽ നദിയിട്ട് മുക്കിയത്. മൂപ്പര ദ്വായാണത്, പക്ഷെ കാലതാമസമുണ്ട്. അപ്പൊ ദ്വായക്ക് ഉത്തരം എന്ന് പറഞ്ഞത് പെട്ടെന്ന് നിന്ന പിടിച്ചോന്നും അറിയല്ല, അതിന്റെ സമയത്താണ് ഉത്തരം. അതിനൊക്കെ നമ്മൾ ദ്വാരക്കണം. ചില സമയത്ത് ഉടനടി കിട്ടി എന്നും വന്നേക്കും. അപ്പൊ ഒന്നിരിക്കെ പെട്ടെന്ന് അല്ലെ താമസിച്ചിട്ട് അല്ലെങ്കിൽ ദുന്യാവിലെ കിട്ടിയില്ല എന്ന് വരും. എന്നാലും ആഹ്റത്തിൽ കൂലിയുണ്ട്. ദ്വായക്ക് ബണ്ടൽ കണക്കിൽ കൂലിങ്ങനെ മഹശറ ചെന്ന് നോക്കുമ്പോൾ ചില വ്യക്തികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ മറ്റോല്ലി തെത്താപത് ഓണം തോന്നുന്നു, എനിക്ക് ഇത്ര പെരുത്തി എത്താതെ പുരാനെ നല്ല ദ്വാരനീണ്ടാണ് അതൊന്നും തന്നിട്ടില്ല കാര്യമായിട്ട്. അതിന്റെ പുറത്ത് കൂലിയാണത്. അപ്പൊ മഹശറയിലല്ല ഒന്നായിട്ട് വിചാരിക്കും, ഞങ്ങളെ ദ്വാക്കൊക്കെ ഇങ്ങനായ മണ്ടിലായിരുന്നു തമ്പുരാനെ, ചില വലിയ ഊക്ക് ഇതിനുണ്ടെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായത്. അപ്പം ദ്വാക്ക് ഉത്തരം ചിലപ്പം ആഹ്റത്തുനിന്ന് കൂലി ചെലവായിരിക്കും.
അപ്പൊ ദ്വാന്റെ ഉത്തരം എന്നത് എന്നാ പിടിച്ചോ എന്ന് പറയലല്ല. ഞാൻ അല്ല പല മജ്ലിസിലും പോയി 100 രൂപ 1000 രൂപ 500 രൂപ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്റെ മോഹം ഗൾഫക്ക് പോകാൻ വേണ്ടി ദ്വാരക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 കൊല്ലമായി എല്ലാ മജ്ലിസിലും ഞാൻ പോകാറുണ്ട്. ഇവിടെ കുറച്ച് പൈസയും കൊടുക്കലുണ്ട്. ഓം ഗൾഫ് പോയിട്ട് ബോംബായിക്ക് തീരെ കൂട്ടിയിട്ടില്ല. അപ്പൊ ദ്വാക്ക് ഉത്തരം കിട്ടിയില്ല എന്നപ്പോ പറഞ്ഞത്. ആ ദ്വാന്റെ ഉത്തരം അങ്ങനെ തന്നെ, ചിലപ്പം ഇവിടെ താമസിക്കും, ചിലപ്പം വേറെ ഉണപ്പയക്കുക, ആ ചോയ്സ് കിട്ടിയില്ലെന്ന് ഒന്നക്കും, അങ്ങനെ വരും. നിന്നാവുന്ന കിട്ടാത്ത ഉത്തരവുണ്ടാവും, ഒക്കെ പല ജാതിയുണ്ട്. ഏതായാലും നമ്മൾ വേറക്കണം, കിട്ടുമ്പോ കിട്ടട്ടെ. സക്കറിയ നബി അലൈഹിസ്സലാം ദ്വാരന്ന് മൂപ്പർക്ക് വളരെ പ്രായമായ സമയത്ത് ഒരു കമ്പം ഒരു കുട്ടി വേണം. റബ്ബി ഹബിലി സ്വാലിഹ ഫഹബിലി മില്ലതുംകം വലിയൻ യരിസുനി, എനിക്കൊരു കുട്ടിനെ കിട്ടണം നല്ല, എന്റെ മരണശേഷം എന്റെ അനന്തരാവകാശിയായിട്ടുള്ള ഒരു കുട്ടി എനിക്ക് വേണം. വളരെ പ്രായം ചെന്നതിന് ശേഷം ഇവർക്ക് തോന്നിയത് ദ്വാരക്കാൻ. അദ്ദേഹത്തിന്റെ ശക്തി മറ്റൊക്കെ പോയി. പെണ്ണുങ്ങളാണെങ്കിൽ ഉണങ്ങി ചുങ്ങി കൊട്ടമാന്നുള്ളതാണ്. ആ സമയത്താണ് ദ്വാരന്ത്. അങ്ങനെ ബന്ധപ്പെട്ട് പിന്നെ മുപ്പര് ദ്വാരക്കണത്. ഞങ്ങൾ ബന്ധപ്പെട്ട ഇതിൽ കുട്ടിത്തഴിഞ്ഞില്ലയോ എന്ന് എനിക്ക് ആദ്യം മുമ്പൂർ മനസ്സിലാകണം. 8-10 മാസം കഴിഞ്ഞാൽ ഞാൻ കുട്ടി പുറത്തു വരുന്നതെങ്കിൽ ഗർഭം ധരിച്ചിരിക്കണോ ഇല്ലേ എന്ന് റബ്ബ എനിക്കൊരു വിവരം കിട്ടണം. പരിശുദ്ധ ഖുർആൻ അപ്പൊ ആയത്തുക്ക, നിങ്ങളെ ഭാര്യയ്ക്ക് ഗർഭമുണ്ടെന്നുള്ളൊക്കെ തെളിവ്. അല്ലാത്ത കല്ലിമന്നാസ സലാസത്ത് അയ്യാം, 3 ദിവസം നിങ്ങൾക്ക് മുണ്ടാൻ കഴിയൂല. അത് കണ്ടാ മനസ്സിലാക്കുക ഭാര്യയൊക്കെ വളയുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആൻ ആയത്തുക്ക് അല്ലാത്ത കല്ലിമന്നാസ സലാസത്ത് അയ്യാം എന്ന്. അങ്ങനെ പിന്നെ മുപ്പർക്ക് ആംഗ്യം കാണിക്കണ്ട 2-3 ദിവസം ചായ വേണമെന്ന് പറഞ്ഞ ചായ കൊണ്ടുവരികയെന്ന് പറയാൻ കഴിയൂല. ഭക്ഷണം വേണമെന്ന് പറയാൻ കഴിയൂല. ആംഗ്യം കാണിക്കണം. അതെല്ലാം 3 ദിവസം സംസാരിക്കാൻ കഴിയുന്നുണ്ടാവില്ല. അതിന്റെ അടയാളം നമ്മൾക്ക് ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ ഒന്നിന് രക്തം പരിശോധിക്കും, അല്ലെ വേറെന്തും പരിശോധിക്കും. സക്കരജീവിന്റെ പിന്നെ പറഞ്ഞതാണ് മുണ്ടൂലങ്ങൾ. ആ മുണ്ടാത്ത സമയത്ത് 2-3 ദിവസം മുണ്ടാൻ കഴിയില്ലല്ലോ. പുതുക്കുറമ്പൊക്കെ കത്തീറോ നന്നായിട്ട് ദിക്റ് വർദ്ധിപ്പിക്കണം. ആ സമയത്ത് മഹാന്മാരവിടെ പറഞ്ഞ് സക്കരജീവിക്ക് മുണ്ടാൻ കഴിയണില്ല, എന്നാ ദിക്റ് നല്ലോണം ചൊല്ലിക്കൊളി. അപ്പൊ അള്ളാഹുവിന്റെ ഭൂമിയിൽ ദിക്റന്ന് ഒഴിഞ്ഞു നിൽക്കണം എന്ന് വല്ലാർക്കും അനുവാദം കൊടുക്കുമെങ്കിൽ സക്കറിയ നബിക്ക് കൊടുക്കുമായിരുന്നു എന്നാണ് ഉപസ്ഥിതിങ്ങളുടെ. അപ്പൊ ദിക്റന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നമുക്ക് ആർക്കും അവകാശമില്ല. ഒരു ശ്വാസമാണ് വിട്ടാൽ അതിന് കൂലില്ലാത്ത രീതിയിൽ വെറുതെ പോയത് തന്നെയാണ്. മഹാന്മാരൊക്കെ നമുക്ക് അത്ര കഴിയൂലെങ്കിലും അവരെ ശ്വാസം വിടലും വലിക്കലും ഈ ദിക്റിലാണ് അവർ കൂല. ഇതിന് പ്രത്യേകം ഒരു പരിചയം അംഫാസിയാദിക്ക് വലിക്കലും പുറത്തേക്ക് വിടലും അള്ളാ എന്ന പദം കൊണ്ടാണ് അവർ ചെയ്യുന്നത്. അത്ര അമൂല്യമാണ് പ്രായം എന്ന് പറഞ്ഞത്, വയസ്സ് എന്ന് പറഞ്ഞത്. നമുക്ക് തന്ന കണക്ക് ആ പ്രായം അതിൻ്റെ കണക്ക് അത്ര അമൂല്യ വസ്തുവാണ്. ഒരു സെക്കൻഡാണ് പോയത് തന്നെയാണ്. ഇതാണ് മഹാന്മാർ വിശ്വസിക്കുന്നത്. ഏതായാലും ബഹുമാനപ്പെട്ടവരോട് ആ സമയത്ത് പറഞ്ഞ് നന്നായിട്ട് ദിക്റിലേക്ക് കൊള്ളി. 3 ദിവസമൊന്നും ഉണ്ടാൻ കഴിയൂല, അവർ ആങ്ങി മാത്രം കാണിച്ചാൽ മതി. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്, മൂപ്പര് ദ്വാരന്നത് എനിക്ക് അനന്തരം കിട്ടുന്നൊരു ഗുണ തരണം. പക്ഷേ മൂപ്പര് മരിച്ചതിന് മുമ്പ് തന്നെ കുട്ടിയരിച്ചു. സക്കരിയ നബി മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ യഹ്യ നബി അലൈഹിസ്സലാം മരണപ്പെട്ടു എന്നാണ് മഷൂർ അഭിപ്രായം. മൂപ്പര് ആ ചോദ്യത്തിന് അവിടെ ഉത്തരം കിട്ടിയില്ല, മഹ്ഷറേന്ന് അതിന് ഊഴിട്ടു. എനിക്കൊരു കുട്ടി കിട്ടണം, ആ അനന്തരാവകാശിയായിട്ടും ആ ദ്വാരക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. അത് ദ്വാരന്ന് നിങ്ങൾ അലക്ക് അതിന്റെ കൂലി ആഭാത്തു കിട്ടും. അപ്പൊ ദ്വാ എങ്ങനായാലും അത് നഷ്ടപ്പെട്ടതല്ല. ആർക്കും ദ്വാരക്ക, ഏത് എരപ്പനും ദ്വാരക്ക, എത്ര തെറ്റുകുറ്റം ചെയ്യുന്ന ആൾക്കും ദ്വാരക്കാൻ പാടില്ല എന്ന് പറഞ്ഞല്ലേ. പിന്നെ വലിയ ആളുകൾ ഇറക്കുമ്പോ ഉത്തരം കിട്ടുന്നു മാത്രം. ഏറ്റവും മോശക്കെട്ടപ്പെട്ട ആളാണ് ഇബിലീസ്. ഓം ദ്വാരന്നിട്ട് കിട്ടിയല്ലോ. ഓ റബ്ബിനോട് പറഞ്ഞു, നാട്ടിയ ആളാണ് ഞാൻ, സ്വർഗത്തിന്റെ സെക്യൂരിറ്റിയായി നിന്ന് റബ്ബേ,
മലക്കുകൾക്ക് മുദരിസായി ഞാൻ നിന്നിട്ടുണ്ട്, പലതും ഞാൻ ചെയ്ത്, പക്ഷേ എന്റെ അടുത്ത് അബദ്ധം വന്നിട്ടും ഉറപ്പാക്കി, എന്നാലും എനിക്ക് എന്നോട് ദുആ അവർക്കാണ്ട്, എനിക്ക് ദീർഘായുസ് കിട്ടണം രണ്ടാം ഊത്ത് വരെ. ഇവൻ ചോദിച്ചതാണ്, രണ്ടാം ഊത്ത് വരെ എനിക്ക് ദീർഘായുസ് തരണം തമ്പുരാനെ. അവനെ കിട്ടി ഉത്തരം ഖുർആൻ തന്നെ പറഞ്ഞ് ആട്ടെ, ഒന്നാം ഊത്ത് വരെ എനിക്ക് ദീർഘായുസ് വന്നു. ഒന്നാം ഊത്തിൽ സകലാളും തമ്പുറന്നു പോകും, തമ്പുരും. രണ്ടാം ഊത്ത് വരെ ഉണ്ടെങ്കിൽ പിന്നെ മരണമില്ല. അതാപ്പോ എന്റെ ചോദ്യത്തിന്റെ ഉദ്ദേശം. രണ്ടാം ഊത്ത് നിന്നിട്ട് എല്ലാവരും ഹയാത്തായി മഹ്ഷറയിൽ, മരണം എന്ന് പറഞ്ഞ സാധനം ഒരു ആടിന്റെ മായിയാണ് കൊളന്നിട്ട് ഒരൊറ്റ അറക്കലാണ്, ഇനി മരണമില്ല. ഇനി ഒന്നിരിക്കൽ നരകത്തിൽ കടന്ന് കാലാകാലം കടക്കുക, വാതിലാണ് കൂട്ടും. സ്വർഗത്തിൽ കടക്കണവനും അങ്ങനെ കാലാകാലം അവിടെ എത്തുക. മരണം എന്ന് പറഞ്ഞ സംഭവം പിന്നെ രണ്ടാം ഊത്തിന്റെ അക്ഷല്ല. അത് നോക്കിയിട്ട് അവൻ പറഞ്ഞു, എനിക്ക് രണ്ടാം ഊത്ത് വരെ ഹയാത്ത് തരണം തമ്പുരാനെ. അള്ളാഹ് പറഞ്ഞു, ഒന്നാം ഊത്ത് വരെ തരാം. ഓനും കിട്ടി ഉത്തരം. അപ്പൊ നമ്മൾ എത്ര മോശക്കാരൻ, നമ്മൾ വേറക്കണം, വേറക്കണോടത്ത് കൂടും വേണം. ദുആന്റെ കാര്യം അങ്ങനെയാണ്. യാ റബ്ബി യാ റബ്ബി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. സുഹൃത്തികളോട് ചോദിക്കാൻ മടിയ പോലും മടിയാണ്. സുഹൃത്തിനോട് ചോദിച്ചാൽ 100 rupees കട്ടിയാ, ചിലവർ തന്നും തരും, ചിലതൊന്നുമില്ല തരും. അല്ലെ, നമ്മളെ മദ്രസ കുറച്ച് ബുദ്ധിമുട്ടുണ്ടൊക്കെ ഇവിടെ ആകണം, 1000 rupees കട്ടിയാണ്. ഓനത് മൊത്തത്തിൽ ഉറപ്പായിരിക്കും സൃഷ്ടിക്ക്. സൃഷ്ടാവിന് പുണ്യനബി പറഞ്ഞത് ചോദിക്കാതിരിക്കൽ ഉറപ്പാണ്. മല്ലം യസ്അലില്ലാഹ യഖ്ളബ്, അള്ളാഹനോടൊക്കെ ചോദിച്ചിട്ടില്ല ബാല്യ ദേശീയ റബ്ബ്. സൃഷ്ടിക്ക് ചോദിക്കൽ ഉറപ്പാ, സൃഷ്ടാവിന് ചോദിക്കൽ ഇഷ്ടമാണ്. അങ്ങനെയാണ് എന്റെ നിയമം. എന്തു ചോദിക്ക, എപ്പോഴും ചോദിക്ക, യാ റബ്ബി യാ റബ്ബി യാ റബ്ബി കൊണ്ടാ എന്ന്. അപ്പൊ അങ്ങനെ മജ്ലിസിൽ കൂടി ഉള്ള ദുആവുമ്പം കൂടുതൽ ഗാംഭീര്യമുണ്ട്. അപ്പൊ എല്ലാ മജ്ലിസും നൂറും വളരെ സജീവമായി നിങ്ങൾ നിലനിർത്തിക്കണം എന്ന് മാത്രം. നമ്മൾ ലോക മുസ്ലിമീങ്ങൾക്ക് വലിയ വിഷമുള്ള കാലം, യുദ്ധമായിട്ടും ഗുൽമാലായിട്ടും കൊലങ്ങളും. അപ്പൊ അവർക്കൊക്കെ ദ്വാരക്കും വേണം. മുസ്ലിമീങ്ങൾക്ക് ഏറ്റത്ത് കൊടുക്കണം തമ്പുരാനെ. മുസ്ലിമീങ്ങളെ എതിരാളികളെ പരാജയപ്പെടുത്തണം റബ്ബെ. അതൊക്കെ നമ്മൾ ദ്വാരക്കണം എപ്പോഴും മറ്റുള്ളവന് വേണ്ടിയൊക്കെ. സദസ്സില്ലാത്ത ഒരാൾക്ക് നമ്മൾ വരുന്നാൽ നബി പറഞ്ഞേ, ഒരു മലക്ക് വന്നിട്ട് ഇവനോട് പറയും, ഇന്നാളെ സോക്കളജി ഇന്നാളജി അവന് ഈമാനോട് കൂടെ അവനെ വരുത്തിക്കണം എന്ന്. വേറൊരാൾക്ക് പറ്റി വരുത്തുന്നത് വരുന്നാൽ പുണ്യ നബി പറഞ്ഞ ഒരാൾ ഒരു മലക്ക് വരും, ആ മലക്ക് ഇവന്റെ തോളിലിരുന്നിട്ട് പറയും, ഒലക്കൽ മിസിൽ ജോന് വേണ്ടി വരുന്ന അത് എനക്കുണ്ടാവട്ടെ എന്ന് മലക്ക് തന്നെ ഒന്നുമതിന് വേണ്ടി വരക്കും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി. മറ്റുള്ളവർക്കും നമ്മളിട്ട് ബന്ധക്കാർക്കും രോഗികൾക്കൊക്കെ ഈ സഭയിൽ വെച്ച് നമ്മൾ ദ്വാരക്കണം. നമ്മൾ ദ്വാരന്നാൽ മലക്ക് വന്ന് നമുക്ക് ദ്വാരക്കും. ഞാൻ പറഞ്ഞ ദ്വാ അനക്കുണ്ടാവട്ടെ എന്ന്. അപ്പൊ ദ്വാ എന്ന് പറഞ്ഞ വലിയ സംഗതിയാണ്. നമ്മൾ ദ്വാവിനെ മടിക്കാൻ പാടില്ല. പുണ്യ നബി പറഞ്ഞത് നമ്മൾ വാഹനത്തിലൊക്കെ പോവുകയാണെങ്കിൽ ഡ്രൈവറോട് പറയാനെല്ലാം കരുതിക്കട്ടോ, എന്നാ ഖേദിക്കണ്ട, എല്ലാം ഛർദിച്ചോ, എന്നാ അപകടം പറ്റൂല എന്നൊക്കെ. അപ്പൊ പുണ്യ നബി പറഞ്ഞത് ഛർദിയും ഈ അള്ളാന്റെ കള്ളാഹിനെ മാറ്റിക്കിട്ടലും യാതൊരു ബന്ധവുമില്ല. അള്ളൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പൊ എത്ര ഛർദിച്ചിട്ടും കാര്യമില്ല, അത് നടക്ക തന്നെ ചെയ്തു. ഒരു ഉദാഹരണം മഹാന്മാർ പറഞ്ഞത്, വലിയൊരു വ്യക്തി മറ്റൊരു വ്യക്തി അവനോട് സംസാരിക്കുകയാണ്. വലിയൊരാളെ എത്തുന്ന സലാഞ്ജലി വർത്താനം ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഇടയിൽ പിരിഞ്ഞു പോയപ്പോൾ ഈ വലിയ മഹാൻ പറഞ്ഞ്, അവന്റെ മരണം പാമ്പ് കൊത്തിയിട്ടാണ് എന്ന് പറഞ്ഞായി. വലിയ ആളുകളെ വാക്കിനാണ് വലിയ വലിയ ഫലമുണ്ട്. ഇന്നമിൻ ഇബാദില്ലാഹി മൻ, അള്ളാഹിന്റെ ഇബാദിൽ ചില വ്യക്തികളുണ്ട്, അള്ളഹാനെ പറ്റി അള്ളഹാനോട് ഒരു അവൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് അള്ളാഹ് ശരിയാക്കിയേ നിൽക്കൂ. അങ്ങനത്തെ മഹാന്മാർ അള്ളഹാന്റെ അടിമകളിലുണ്ട്. ഇയാള് പറഞ്ഞു, ഇജി മരിക്കണ് പാമ്പൂത്തിയിട്ടാണ്. അങ്ങനെ ഇയാള് പിന്നെ അവിടുന്ന് അവൻ്റെ ബാല്യ ശർദ്ദ ശർദ്ദ എന്ന് പറഞ്ഞ പിന്നെ അയാൾ ഒട്ടകപ്പുറത്തല്ലാണ്ട് നടന്നിട്ടില്ല, കുതിരപ്പുറത്തല്ലാണ്ട് പിന്നെ ആള് കയറിയിട്ടില്ല,
കൈത പുറത്തും അന്ന് മോട്ടോർ സൈക്കിളും കാറും ഒന്നും അള്ളാഹ് പടച്ചിട്ടില്ല. അപ്പൊ ഇതിലിങ്ങനെ നടന്ന് കണ്ട് നിലത്തിയ വിട്ടാതെ അങ്ങനെ പോന്ന് കുറെ കാലം. പോവാന്റെ സമയം എത്തിയപ്പോൾ ഇയാള് പറഞ്ഞാണ് പാമ്പ് കുത്തിയഴിച്ച് മരിച്ചതാണ്. ഒരു പരുന്ത് വന്ന് കണ്ട് ഒരു പാമ്പിനാണ്ട് കൊത്തി കൊണ്ടുപോയി വറ്റ പോക്ക്. അങ്ങനെ പാമ്പ് ഇതിന്റെ തൊള്ളയിൽ നിന്നാണ് അങ്ങോട്ടും കൂടെ കുടഞ്ഞു നിന്നാണ് ചാടി. ചാടിയത് ഇപ്പം പോണ ഒട്ടകത്തിന്റെ പുറത്തേക്കാണ് ഈ പാമ്പ് ചാടി. ചാടലും തല ഒന്നി ഉബും പറഞ്ഞിട്ടുണ്ട്. മറ്റേ ആ മഹാൻ പറഞ്ഞത് പാമ്പ് കൊത്തിയിട്ടാണ് എന്റെ മരണം എന്ന്. അപ്പൊ ഇപ്പം സൂക്ഷിക്കാഞ്ഞിട്ടല്ല മരണോ സൂക്ഷി യാതൊരു ഫലമുണ്ടായില്ല. കുഞ്ഞി നബി പറഞ്ഞില്ല ആ യോഗനി ഹദറു മിനൽ ഖദർ ശറദ ഖദറിന് ലെവലേഷൻ ഗുണം ചെയ്യൂല എന്ന് മഹാനായ നബി കരീം. ഖദർ റെഡി തീവണ്ടി എന്നതിനാണ് പോകുന്നത്. വദ്ദുആവോ ദുആ അത് എംബാവിലിമാനകലമാലം ഇറങ്ങിയനും പറ്റും ഇറങ്ങാനുള്ളതിനും പറ്റും എന്ന് മഹാനായ നബി കരീം സല്ല. എന്റെ ശറദുണ്ടല്ലോ അത് തോട്ടിലാണ്, അത് അള്ളാന്റെ കള്ളാവുണ്ടെങ്കിൽ ലെവലേഷൻ അതുകൊണ്ട് ഗുണം കിട്ടില്ല. അതാണ് നടക്കും ലാ യുഗ്നി ഹദറു മിനൽ ഖദർ ശറദ ഖദറിന് ലെവലേഷൻ ഗുണം ചെയ്യൂല. ആ ഖദർ അള്ളാ പറഞ്ഞാണ് നടക്കും. പിന്നെ ഗുണം കിട്ടലിപ്പോ എന്താ എന്തുവാ അത് ഇറങ്ങിയ അപകടത്തിനും പറ്റും ഇറങ്ങാനുള്ളതിനും പറ്റും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് യാ ഇബാദല്ലാ അക്തിറു ദുആ അള്ളാഹുവിന്റെ അടിമകളെ ദുആ നിങ്ങൾ വർദ്ധിപ്പിക്കണം. നമ്മളൊക്കെ പറഞ്ഞത് അങ്ങനെ ദുആ കഴിഞ്ഞോടത്തും എപ്പോ പാങ്ങിട്ടൊക്കെ നമ്മൾ വരക്കണം. നമ്മൾ വലിയ ആളുകളല്ലെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കാൻ പറ്റൂല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പം ആർക്കും മോൻ വിചാരിച്ചൊക്കെ ചോദിച്ചാൽ ഇബ്ലീസ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ദുആന്റെ മജ്ലിസിലൊക്കെ വളരെ സജീവമായി ആത്മാർത്ഥമായി നിങ്ങൾ പങ്കെടുക്കണം. അങ്ങനെ ഖിയാമ നാൾ വരെ നമ്മുടെ ഈ മജ്ലിസുന്നൂർ ഭംഗിയായി കൊണ്ടുപോകാൻ നമ്മൾക്കും നമ്മുടെ പിൻഗാമികൾക്കും അള്ളാഹുവിൽ തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ സംസാരം ഞാൻ നിർത്തുകയാണ്. വൈകി എനിക്ക് ഇനി ഒരു 4 മണിക്കൂർ രാത്രിയിൽ ഓടേണ്ടതുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും സെക്രട്ടറിയും വേറെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വീട്ടിൽ വന്നപ്പം അപ്പം എനിക്ക് അവരെ വാക്ക് സ്വീകരിക്കാതെ നിവൃത്തിയില്ലാതെ വന്ന്. പിന്നെ നല്ലൊരു കാര്യമാണ്, പിന്നെ ഉറക്കം എനിക്ക് അധികം അളക്കരുത് എന്നൊക്കെ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. അധിക ദൂരം രാത്രി ഇപ്പം അല്ല പോകാറില്ല. ഇത്രയും സഹോദരന്മാർ അങ്ങനെ വിളിക്കാറുണ്ട്. നമ്മളെ കെ പി എച്ച് ഇല്ലയുടെ മുപ്പരനെ ഒന്നുള്ള വയോളാവശ്യം പറഞ്ഞിട്ട് കഴിയില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ഇതിന് വന്നു. നിങ്ങൾ സഭയിൽ വെച്ചുള്ള പുണ്യം കരസ്ഥമാക്കാൻ വേണ്ടി ഞാൻ തൽക്കാലം നിർത്തുകയാണ്. നമ്മളിൽ കൂടുതൽ അല്ലാഹു തആല സ്വീകരിച്ച് ഇബാദത്തായി തീർക്കട്ടെ. പിന്നെ ഇങ്ങനത്തെ ഈ വിഷയത്തിന് പിന്നെ നമ്മളെ നോട്ടീസിൽ നിങ്ങൾ കാണുന്നുണ്ട് സമസ്തയുടെ 90-ാം വാർഷിക പ്രചരണം അതും ആണ് നമ്മളെ ഈ ഉദ്ദേശം. അപ്പൊ നിങ്ങളൊക്കെ ആ 90-ാം വാർഷികത്ത് സജീവമാകാൻ നിങ്ങളോട് കഴിയണമൊക്കെ ചെയ്യണം. നല്ല പ്രചരണം കാര്യമൊക്കെ വമ്പിച്ച ജനം അവർ നിർബന്ധിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ ആക്കിയത്. കേരളത്തിൽ ഇവിടെ മലപ്പുറം ജില്ലയിലും കോഴിക്കോടും ആയാൽ പോരാ, ഒരുപാട് അവിടെ നടന്നിരുന്നല്ലോ. ഇനി അവിടെ നടത്തണമെന്നൊക്കെ അവർ വല്ലാതെ നിർബന്ധിച്ചപ്പം അങ്ങോട്ടാക്കിയതാണ്. ആലപ്പുഴയിലാക്കിയതാണ് അവരെ വല്ലാതെ നിർബന്ധിച്ചപ്പം. സമസ്തന്റെ ആ പ്രവർത്തനം ഇവിടുത്തെ മൊത്തത്തിൽ ആളുകളിടയിൽ പ്രചരിച്ചിട്ടില്ല. അത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ആ ചാൻസ് തരണം. അതാണ് ആലപ്പുഴ വെക്കാൻ കാരണം. അപ്പം അത് വളരെ ഭംഗിയായിട്ട് നടത്തേണ്ടത് നമ്മളെ ചുമതലയാണ്, സമസ്തയാണ്. നമ്മളെല്ലാം ഔലിയാക്കന്മാർക്കുണ്ടാക്കിയ അത് സ്ഥാപനമാണ്. വരക്കലും നല്ല കോയത്തങ്ങൾ പോലത്തെ മഹൽ വ്യക്തികൾ ഉണ്ടാക്കിയതാണ്. സാധാരണ പറയാറുണ്ട് കിതാബിലുള്ളതൊന്നുള്ളതല്ല, വരക്കലും നല്ല കോയത്തങ്ങൾ
ആ ഭാഗത്ത് പോയിന്റെ ഭാഗത്താണ് മൂപ്പർ വീടൊക്കെ ഉള്ളത്. അവിടെ വല്ലാതെ ഈ തിരമാലങ്ങൾ അടിച്ചിട്ട് ചിലപ്പോൾ ഉറങ്ങണം ഫേ എന്ന് പറഞ്ഞങ്ങനെ ഒരിക്കലും മൂപ്പര് പറഞ്ഞെന്നാ പറഞ്ഞത് കേട്ടേ. എന്താ ഈ ഒച്ചട്ട് കാണുന്നത്? മനുഷ്യനെ ഉറങ്ങാൻ സംഭവിച്ചത്. പിന്നെ അവിടെ ആ കടൽ ശാന്താണെന്ന്, അപ്പോഴും ശാന്താണ്, വലിയ അടിച്ച ഒച്ച ഉണ്ടാവൂല. മൂപ്പര് പറഞ്ഞതാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. തബിലുള്ളതല്ല, നൗലിയാക്കന്മാരങ്ങനെ പറഞ്ഞാൽ ശരിയാവും. ഒരു മഹാനാണ് മൂപ്പര്, അത്ര വലിയ മൂപ്പര് സ്ഥാപിച്ച, അത് പ്രകാരം മുത്തുബി തങ്ങൾ സ്ഥാപിച്ച ബഹുമാനപ്പെട്ട ഷാലിയാത്തി അഹമ്മദ് പോയ തങ്ങൾ പോലത്തെ പോലെ ഔലിയാക്കന്മാർ എല്ലാം ഏകോപിച്ചുണ്ടാക്കിയ മഹത്തായ സമസ്തയാണ്. അതിന് ഇതുവരെ എല്ലാ ആളുകളും ഒത്താശ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എതിരാളികളൊക്കെ ഉണ്ട്. ആർക്കായി എതിരില്ലാത്തത്? ഏത് പ്രസ്ഥാനത്തിനും എതിരുണ്ടാവും. അതൊന്നും കാക്കായി വിലയില്ലാത്ത രീതിയിൽ ആയിത്തീർന്നു പോവുകയാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് തന്നെ വരുന്നത് നിങ്ങളും അറിയാം. സമസ്തന്റെ വിരോധികൾ പരാജയപ്പെട്ടു പോട്ടെ, ഔത്തൽ അവരെ മുഖം കെടുക്കട്ടെ, നിങ്ങൾ ആരും അതിനെ അവരെ സഹായിക്കരുത്. ഇതാണ് മഹാൻ അവറുകൾ പ്രഖ്യാപിച്ചത്. അപ്പൊ അങ്ങനെ സമസ്തക്ക് പ്രവർത്തിച്ചാൽ അത് എപ്പോഴും ഫലവത്താണ്. സമസ്തനെ ഒരു കോറലും ഉണ്ടാക്കാൻ ആർക്കും കഴിയൂല. അന്നുള്ള മഹാന്മാരൊക്കെ പറയല്, ചില ആളുകൾ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്, സമസ്ത ഡബ്ബർ പന്തിന്റെ മൈരിയാണ്, അടിച്ചാ പൊന്തു ഉണ്ടങ്ങനെ ഇങ്ങനെ നിൽക്കും ചെയ്യും, അതിനെ അടിച്ചിട്ടുണ്ടെങ്കിൽ പൊന്തലാണത് എന്ന് ഡബ്ബർ പന്തിന്റെ മൈരിയാണ് അതെന്ന് പറഞ്ഞുകൊണ്ട്. ചില ആളുകൾ പറഞ്ഞത് സമസ്തനെ തോണ്ടിയാൽ സമസ്തനെ കുത്തിയ കൊമ്പ് കൂട്ടും, അത് കുത്താൻ നടക്കണ്ട എന്ന് മഹാന്മാരായ ആളുകൾ മുൻകഴിഞ്ഞ മഹാന്മാർ ചില സമയത്ത് പറയാറുണ്ട്, സമസ്തനെ കുത്തിയ കൊമ്പ് കൂട്ടലാണ് എന്ന്. അപ്പം ആര് കുത്തിയിട്ടും വിജയിച്ചിട്ടില്ല. അങ്ങനത്തെ സംഘടനയാണ് സമസ്ത. 90 വർഷമായി ഇവിടുത്തെ മുസ്ലിമീങ്ങളെ ഈമാനും അമലും സംരക്ഷിക്കാൻ വേണ്ടിയാണ് സ്ഥാപിച്ചത്. ഇത്തനാശയക്കാർ വന്ന് ഈമാൻ അമലൊക്കെ നാശാക്കാൻ പുറപ്പെട്ടപ്പം എന്റെ കാവൽപ്പടന്മാരായിട്ടാണ് സമസ്ത രൂപീകരിച്ചത്. ഔലിയാക്കന്മാരും മഹാന്മാരൊക്കെയാണത് രൂപീകരിച്ചത്. അപ്പം അവരൊക്കെ ബർക്കത്ത് സാധ്യമാകാൻ വേണ്ടി ഈ മഹത്തായ സംഘടനയ്ക്ക് വേണ്ടി ചെയ്യേണ്ട സന്ദർഭം സ്വീസുകാരും എസ് കെ എസ് എസ് എഫ് അവർ പ്രത്യേകം ചെയ്യണം, നിങ്ങളൊക്കെ ചെയ്യണം. ആ യോഗം വളരെ വമ്പിച്ച വിജയമാക്കി തീർക്കാൻ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ തൗഫീഖ് നൽകട്ടെ. സമസ്തക്ക് ദീർഘകാലം പ്രവർത്തിക്കാൻ നമുക്കെല്ലാം അള്ളാഹു തആല ആരോഗ്യം ദീർഘായുസ്സും തൗഫീഖും കഴിവും പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെ ഹലാലായ എല്ലാ ഉദ്ദേശം അള്ളാഹുത്തിൽ നിറവേറ്റി തരട്ടെ. എല്ലാ ആഫാത്ത് ഇടങ്ങേറുകൾ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഇനി ബഹുമാനപ്പെട്ട നമ്മളെ ഹസൻ സഖാഫി വേണ്ടതൊക്കെ നിങ്ങൾ ഉപദേശിച്ചിട്ട് ആ ബദറിയത്ത് ഭംഗിയായിട്ട് ചൊല്ലിത്തരും. അത് നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലണം. നമ്മളെല്ലാ ഹലാല ഉദ്ദേശം നിറവേറ്റാൻ അത് പറ്റുന്നു. അള്ളാഹു നമ്മളെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമുക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും നമ്മൾ പ്രദാനം ചെയ്യട്ടെ. ഇനി നമ്മളെ പ്രവർത്തകർക്ക് എന്തോ നിങ്ങളൊന്ന് അറിയിക്കേണ്ടതുണ്ട്. അത് നമുക്ക് പറയും.